അർറഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു ജല്ല ജലാലുഹു അദാ വലാ തുഖ്സിറുൽ മീസാൻ എന്നതുവരെ പറഞ്ഞതിന് ശേഷം നമ്മളെ പഠിപ്പിക്കുന്നു വൽ അർദ വദഅഹാലിൽ അനാം ഫീഹാ ഫാക്കിയതും വൻ നഖലു ദാത്തുൽ അക്മാം വൽ ഹബ്ബുദുൽ അസ്ഫി വറൈഹാൻ. നേരത്തെ ആകാശത്തെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു വസ്സമാ റഫഅഹ, ആകാശത്തെ അല്ലാഹ് ഉയർത്തി വെച്ചിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇനി അന്ന് പറയുകയാണ് വസ്സമാ അറഫഅഹ എന്ന് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് പറയുകയാണ് വൽ അർദ വദഅഹാലിൽ അനാം, വൽ അർദ വദഅഹാലിൽ അനാം, ഭൂമിയെ അല്ലാഹു തആല വെച്ചിരിക്കുന്നു. ലിൽ അനാം, അനാമിന് വേണ്ടി വെച്ചിരിക്കുന്നു. അനാം എന്ന് പറഞ്ഞാൽ എന്താണ് സാരം? പണ്ഡിതന്മാർ പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അനാം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണെന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞു. ഈ ഭൂമി അത് മനുഷ്യന് ജീവിക്കാൻ അല്ലാഹു തആല സ്ഥാപിച്ചു കൊടുത്ത ഒരു വല്ലാത്ത സൃഷ്ടിയാണ്. ഓ സുഹൃത്തുക്കളെ, അതൊരു വ്യാഖ്യാനമാണ്. കാരണം മനുഷ്യനാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി, മറ്റുള്ളതെല്ലാം മനുഷ്യന് വേണ്ടിയാണല്ലോ. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം, പണ്ഡിതന്മാര് ബഹുഭൂരിപക്ഷവും പറഞ്ഞ വ്യാഖ്യാനം, അനാമെന്ന് പറഞ്ഞാൽ സൃഷ്ടികളെന്നാണ്. എല്ലാ സൃഷ്ടികൾക്കും ഉള്ളതാണ് ഈ ഭൂമി. വൽ അർദ വദഅഹാലിൽ അനാം, ഭൂമി സൃഷ്ടികൾക്ക് വേണ്ടി അല്ല വെച്ചുകൊടുത്തതാണ്. ഇവിടെ മൃഗങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതാ ഇവിടെ എല്ലാ സൃഷ്ടികളും ഈ ഭൂമിയിലുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്. മലക്കുകൾ വരെ ഈ ഭൂമിയിൽ എത്രയോ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ സൃഷ്ടികൾക്കും ഉള്ളതാണല്ലോ ഭൂമി. വൽ അർദ വദഅഹാലിൽ അനാം. അല്ലാഹു ജല്ല ജലാലുഹു ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതകരമായൊരു വസ്തുവാണ് ഭൂമി. നിങ്ങൾ നോക്കൂ, ഈ മണ്ണിൽ തന്നെയാണ് ആ തെങ്ങ് വളർന്നതിൻ്റെ മേലെ തേങ്ങ ഉണ്ടാകുന്നത്. ആ ഭൂമിയിൽ തന്നെയാണല്ലോ അടക്കയും ഉണ്ടാകുന്നത്. അതിനപ്പുറത്ത് തന്നെയാണല്ലോ അതാ നല്ല ചീരോപ്പറങ്കി മുളക്, അങ്ങേരത്തെ എരിവുള്ള സാധനവും ഉണ്ടാകുന്നത്. അതിൻ്റെ അപ്പുറത്ത് കുരുമുളക്, അതിൻ്റെ ഇപ്പുറത്ത് പുളി, അതിൻ്റെ ഇപ്പുറത്ത് പുളിയുള്ള സാധനം, വേറൊരു സ്ഥലത്ത് മധുരമുള്ള സാധനം, എല്ലാം ഒരേ ഭൂമിയിൽ തന്നെ ഒരേ വളം സ്വീകരിച്ചുകൊണ്ട് തന്നെ, ഒരേ വെള്ളം സ്വീകരിച്ച് ഒരേ ഭൂമിയിൽ തന്നെ. എത്ര ഇനങ്ങളാണ് ഭൂമി! നാം സൂറത്തി അസീനെ സംബന്ധിച്ച് കഴിഞ്ഞ കൊല്ലം പറഞ്ഞപ്പോൾ കുറേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ ഭൂമി നിങ്ങൾ നോക്കൂ, നമുക്ക് വെള്ളം എവിടെ നിന്ന് ലഭിക്കുന്നു? ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട്, ആകാശത്ത് നിന്ന് പെയ്ത മഴ ആ നിലക്കുമല്ല വെള്ളം തരുന്നുണ്ട്, പക്ഷേ ഭൂമിയിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ഉള്ളിലൂടെ പുഴ ഒലിക്കുന്നത് പോലെ വെള്ളം നീങ്ങുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അതേ ഭൂമിയിൽ തന്നെ ഇൻഷാല്ലാ ശേഷം അല്ലാഹു തആല ഈ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, ഉപ്പ് വെള്ളവും നല്ല വെള്ളവും അതിനെക്കുറിച്ചൊക്കെ വേറെ ശേഷം പറയുന്നുണ്ട്. ഈ ഭൂമി കുഴിച്ചപ്പോൾ ഭൂമിയിൽ വെള്ളം കാണുന്നു. അതേ ഭൂമിയിൽ തന്നെയാണ് നമ്മുടെ മാലിന്യങ്ങൾ നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്, അല്ലേ? കക്കൂസിന്റെ ടാങ്കി ഒഴിക്കുന്നതും ഭൂമിയിൽ തന്നെ. ഇനി പോകട്ടെ, നമ്മളെ സൃഷ്ടിച്ചെടുത്തതും ഭൂമിയിൽ നിന്ന് തന്നെ. ഇനി നമുക്ക് പോയി കിടക്കാനുള്ളതും ഭൂമിയിൽ തന്നെ. ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വിശാലമാണ്. വൽ അർദ വദഅഹാലിൽ അനാം, സൃഷ്ടികൾക്ക് വേണ്ടി അല്ലാഹു തആല ഭൂമിയെ സ്ഥാപിച്ചു വെച്ചു കൊടുത്തിരിക്കുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഭൂമിയിലുള്ള ചില വസ്തുക്കളെ സംബന്ധിച്ച് പറയുകയാണ്, ഫീഹാ ഫാക്കിഹതും വന്നഖലു ദാത്തുൽ അക്മാം, ആ ഭൂമിയിൽ പഴങ്ങളുണ്ട്. പഴങ്ങൾ എത്ര വിധമാണ് സുഹൃത്തുക്കളെ! ഒരു പഴം തന്നെ എത്ര വിധമാണ്! മാങ്ങ എത്ര വിധമാണ്, ചക്ക എത്ര വിധമാണ്, റുമാൻ എത്ര വിധമാണ്, ആപ്പിൾ എത്ര വിധമാണ്, മുന്തിരിങ്ങ എത്ര വിധമാണ്, അതേ അത്തിപ്പഴം എത്ര വിധമാണ്. അങ്ങനെ പഴങ്ങൾ തന്നെ എത്ര എത്ര വിധമാണ്, അതിന് തന്നെ ഓരോന്നിന് എന്തൊക്കെ ശക്തിയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ പഴങ്ങളും ഒരുപോലെയല്ല.
നമ്മൾ സാധാരണയായി കഴിക്കുന്ന മുസമ്പി ഉണ്ടല്ലോ, അതിൽ ഗ്ലൂക്കോസിന്റെ അംശം കുറവാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ കൂടുതൽ പറ്റുന്ന വസ്തുവാണത്. നെല്ലിക്കയാണെങ്കിൽ അതും അതാ കുഴപ്പമില്ല, പല ഗുണങ്ങളുമുള്ള വസ്തുവാണെന്ന് പറയുന്നു. ഇനി ഞാൻ പറയട്ടെ, അതേസമയത്ത് ആപ്പിൾ അങ്ങനെയല്ല. അതേസമയത്ത് മറ്റ് ചില വാസ്തുക്കൾ, അതാ നമ്മൾ സാധാരണ കഴിക്കുന്ന പപ്പായം, അത് പഴുക്കാത്ത വിധത്തിലാണെങ്കിൽ അത് ഷുഗർ ഉള്ളവന് നല്ലതാണെന്ന് പറയുന്നു. പഴുത്താൽ അതിൽ ഷുഗർ വരുമെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോതിനും ഓരോ പ്രത്യേകതകൾ അല്ലാഹു തആല നൽകിയിരിക്കുന്നു. രുചികളും വെവ്വേറെ അല്ല വെച്ചിരിക്കുന്നു. ഫീഹാ ഫാകിഹതുൻ, അതിലതാ വലിയ പഴങ്ങളുണ്ട്, പല വിധത്തിലുള്ള പഴങ്ങളുണ്ട്. അതൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചതല്ലേ? അത് കാണാൻ എന്തൊരു ഭംഗിയാണ്, അത് ഉണ്ടായത് കാണാൻ എന്തൊരു ഭംഗിയാണ്, അത് വെച്ചത് കാണാൻ എന്തൊരു ഭംഗിയാണ്. അങ്ങനെ ഫാകിഹത്ത് നീട്ടി എത്ര വസ്തുക്കളാണ്. അതിന്റെ പുറമേ അല്ല പറയുകയാണ്, വന്നഖലു ദാത്തുൽ അക്മാം, പഴം ഒന്ന്, അതേ പഴം പോലെയുള്ള വസ്തുക്കൾ മനുഷ്യന്റെ സുഖത്തിന് വേണ്ടി, മനുഷ്യന്റെ രുചിക്ക് വേണ്ടി കഴിക്കുന്ന വസ്തുക്കളൊന്ന് ആദ്യം പറഞ്ഞു. തേങ്ങ അതിൽ പെട്ടതാണ്. തേങ്ങ മനുഷ്യൻ കഴിക്കുന്നത് രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ടാണ് തേങ്ങക്ക് സക്കാത്ത് ഇല്ലാത്തത്. അതേ സക്കാത്ത് കൊടുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ച വസ്തുക്കൾ അതാ പ്രധാന ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ്. തേങ്ങ പ്രധാന ഭക്ഷ്യവസ്തുവല്ല, അത് ഭക്ഷ്യവസ്തുവാണ്, പക്ഷേ പ്രധാന ഭക്ഷ്യവസ്തുവല്ല. അത് മനുഷ്യൻ രുചിക്ക് വേണ്ടി കഴിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് തേങ്ങക്ക് സക്കാത്തില്ലെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുഹൃത്തുക്കളെ, അതേസമയത്ത് അതാ ചായയും കാപ്പിയുമൊക്കെ അങ്ങനെ തന്നെ ഉന്മേഷത്തിനും മറ്റും കഴിക്കുന്ന സാധനമാണ്, അതിന് സക്കാത്തില്ല. അതേസമയത്ത് നെല്ലാകുമ്പോ, ഗോതമ്പാകുമ്പോ, അതുപോലുള്ള വസ്തുക്കളാകുമ്പോ അത് മനുഷ്യന്റെ പ്രധാന ഭക്ഷ്യവസ്തുവാണ്, അതിന് സക്കാത്തുണ്ട്. ഇതുപോലെ തന്നെ പ്രധാന ഭക്ഷ്യവസ്തുവായി അറബികൾ ഉപയോഗിക്കുന്ന രണ്ട് സാധനമാണ്, അതേ നമുക്കറിയാം, ഈത്തപ്പഴം എന്ന് പറയുന്നത്, മുന്തിരിങ്ങ എന്ന് പറയുന്നത് പ്രത്യേക വസ്തുക്കളാണ്. ആ ഈത്തപ്പഴ മരത്തെ അല്ല എടുത്തു പറയുകയാണ്, വന്നഖലു ദാത്തുൽ ലക്മാ, ഈത്തപ്പനയുണ്ട്, ഈത്തപ്പനയുണ്ട്, ദാത്തുൽ ലക്മാ, അത് പോളയുള്ളതാണ്, പാളയുള്ളതാണ്. അതേ നമുക്കറിയാമല്ലോ, ഈത്തപ്പന നമ്മുടെ തെങ്ങിന്റെ മേലെ തേങ്ങ കൊലച്ചു വരുന്ന കൊലക്ക് പോളയുള്ളതുപോലെ, കൊതുമ്പിലെന്നോ പോളയെന്നോ പാളയെന്നോ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, അതുള്ളതുപോലെ ഇതിനും പോളയുണ്ട്, പോളയുള്ള ഈത്തപ്പന. എന്താണ് അല്ലാഹു അങ്ങനെ പറയാൻ കാരണം? അതിന് വലിയ കാരണമുണ്ട്. ഈത്തപ്പഴം എന്ന് പറയുന്നത് ചെറിയൊരു സാധനമാണ്. ആ ചെറിയ സാധനം മരത്തിന്റെ മേലെ ഓരോന്നോരാന്നായിട്ടാണ് മേലെ ഉണ്ടാകുന്നതെങ്കിൽ, ഒരു മരത്തിന്റെ മേലെ നിന്നത് പറിച്ചിറങ്ങണമെങ്കിൽ എത്ര നേരം വേണം? നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം, നിങ്ങൾ കവുങ്ങും അടക്കയും എടുത്തോളൂ. അടക്ക മേലെ കയറിയിട്ട് ഓരോന്നോരോന്ന് പറിച്ചെടുക്കുകയാണെങ്കിൽ എത്ര നേരം വേണം? പിലിമ്പി എന്ന് പറയുന്ന സാധനം ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് മരത്തിന്റെ മേലെ ഓരോന്നോരോന്ന് മരത്തുമ്മൽ ഉണ്ടാകലാണ്. അതുപോലെയാണ് അടക്ക ഉണ്ടാകുന്നതെങ്കിൽ പറിച്ചു തീരണമെങ്കിൽ എത്ര നേരം വേണം? അതുകൊണ്ട് അല്ലാഹു തആല അടക്ക ഒരു കൊലയുടെ മേലെ ഇങ്ങ് വെച്ചു. ആ കൊല ഇങ്ങ് പറിച്ച മുഴുവൻ അടക്കയും താഴെയെത്തി. ഇതുപോലെ ചെറിയ വസ്തുവാണ് ഈ പറയപ്പെടുന്ന ഈത്തപ്പഴം എന്ന് പറയുന്ന സാധനം. അത് കൊലയുടെ മേലെ ആക്കിയിട്ട് ആയിരക്കണക്കിന് ഈത്തപ്പഴം പറിക്കാൻ ഒരു ചെറിയ കത്തി കൊണ്ടൊന്നങ്ങ് വെച്ചാൽ മതി, വളരെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ കഴിയുന്നു. അപ്പൊ ഈ പോളയുടെയും പാളയുടെയും ഉള്ളിലാക്കിയിട്ട് ആയിരക്കണക്കിന് ഈത്തപ്പഴം ഒരൊറ്റ കൊലയിൽ തന്നെ അല്ല വെച്ചില്ലേ? നിങ്ങൾക്ക് പറിക്കാനുള്ള സൗകര്യത്തിനല്ലേ? അതുപോലെ എടുക്കാനുള്ള സൗകര്യത്തിനല്ലേ? ഇനി സുഹൃത്തുക്കളെ, ആ ഈത്തപ്പനം, ഈത്തപ്പന എന്ന് പറയുന്നത്, അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എന്താണ്? ഈത്തപ്പന അതിൻ്റെ എല്ലാ വസ്തുക്കളും ഉപയോഗത്തിനുള്ളതാണ്, അതിൻ്റെ എല്ലാ വസ്തുക്കളും ഉപയോഗത്തിനുള്ളതാണ്. അതിൻ്റെ ഓല അല്ലെങ്കിൽ അതിൻ്റെ, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ അതിൻ്റെ മട്ടല്, അതുകൊണ്ട് നമുക്ക് നാരുണ്ടാക്കി അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണമെടുത്ത് വട്ടിയുണ്ടാക്കാം,
കൊട്ടയുണ്ടാക്കാം, അതിൻ്റെ ഇല കൊണ്ട് പുരമേയാം, അതിൻ്റെ മരം കൊണ്ട് മരത്തിൻ്റെ പണിയെടുക്കാം, അതിൻ്റെ മരം തുരന്നാൽ അത് പാത്രമായി ഉപയോഗിക്കാം, അതിൻ്റെ ഓരോ രംഗവും അത് പച്ചയാകട്ടെ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ കാരക്കയാകട്ടെ ഓരോന്നിനും വലിയ ഫലമാണ്, വലിയ രുചിയാണ്, വലിയ സ്ഥാനമാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്ത് ഒരു ദിവസം ഒരു ജുമാറ് കൊണ്ടുവന്ന് വെച്ചു. ജുമാർ എന്ന് പറഞ്ഞാലോ ഈത്തപ്പന മരം, അത് ഉണങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചോറാണ് അല്ലെങ്കിൽ പൊങ്ങാണ് അല്ലെങ്കിൽ കാമ്പാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. നമ്മുടെ തെങ്ങ് മുറിച്ചാൽ കരിമ്പെടുത്ത് തിന്നാറില്ലേ, അതുപോലെ നല്ല രുചിയുള്ള സാധനമാണത്. ആ ചോറ് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള മുന്നിലുള്ള ശിഷ്യന്മാർക്കൊരു പരീക്ഷ നടത്തി. പരീക്ഷ നടത്തണം എന്നത് പഠിപ്പിക്കാനാണത്. സിറാജുൽ ഹുദയിലെ കുട്ടികളോട് പറഞ്ഞു, അർറഹ്മാൻ സൂറത്ത് നിങ്ങൾ വയതിന് വന്ന് കേട്ടാൽ അതേ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കൊണ്ട് പ്രബന്ധം എഴുതിപ്പിക്കും. അതെന്തിനാണ്? അവർ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ് പരീക്ഷ നടത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ചോദിക്കുകയാണ്, ഓ കുട്ടികളെ, ഓ സഹാബത്തെ, ഒരു മരമുണ്ട്, അതിൻ്റെ ഉപകാരം ഒരു ശരിയായ മുസ്ലിമിൻ്റെ ശരിയായ മോമിനായ മനുഷ്യൻ്റെ ഉപകാരം പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരമെന്താണ്? ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹു സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, മുഅ്മിനായ മനുഷ്യൻ, ശരിയായ മുഅ്മിനായ മുത്തഖിയായ മനുഷ്യൻ, അതേ നഫ്ഉഹു മുസ്തമിറുൻ ഫീ ഹയാതിഹി വബഅദ മൗതിഹി, മഹാന്മാരായ മനുഷ്യരെ കൊണ്ട് ജീവിതകാലത്തും ഉപകാരം കിട്ടും, വഫാത്തിന്റെ ശേഷവും ഉപകാരം കിട്ടും. ഇതുപോലെ ഒരു മരമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഉണങ്ങിയാലും ഉപകാരമുള്ളൊരു മരം, പച്ചയായാലും ഉപകാരമുള്ളൊരു മരം, അങ്ങനെ മുഅ്മിനായ മനുഷ്യനെ പോലെ ഉപകാരം കിട്ടുന്ന ഒരു മരമുണ്ട്. ഹദീദുനീ മഹിയ, ആ മരം ഏതാണെന്ന് നിങ്ങൾ എന്നോടൊന്ന് പറയൂ. ഇമാം ബുഖാരി ബാബു തർഹിൽ മസ്അല, അതേ ചോദ്യമിട്ട് കൊടുക്കുന്ന അധ്യായം എന്ന പേരിൽ ഒരു അധ്യായം കൊടുത്തിട്ട് സഹീഹുൽ ബുഖാരിയിൽ അതേ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചോദിച്ച് പരീക്ഷിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായം കൊടുത്തിട്ട് ഇമാം ബുഖാരി ഹദീസ് ഉദ്ധരിക്കുന്നു. വേറെയും പല സ്ഥലത്തും ആവർത്തിച്ചുദ്ധരിച്ചിട്ടുണ്ട് സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ്. ചോദിക്കുകയാണ്, ഹദീസൂനി മാഹിയ, ഏതാണ് ആ മരം നിങ്ങളൊന്ന് പറയൂ. സഹാബത്തൊക്കെ ഇങ്ങനെ ആലോചിച്ചു, പല മരങ്ങളും ആലോചിച്ചു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ചോദിക്കുന്നത് ഈത്തപ്പനയെ സംബന്ധിച്ചാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ, ചില കുട്ടികൾ ചോദിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കും, ആ ചോദിച്ചതിനൊരു സാഹചര്യം ഉണ്ടാവും, ആ സാഹചര്യത്തൊന്ന് വിഷയം കേട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമല്ലോ. ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോഴല്ലേ ചോദിച്ച്, അപ്പൊ ആ പറഞ്ഞത് ഈത്തപ്പനയെ സംബന്ധിച്ചാണെന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അങ്ങനെയുള്ള ബുദ്ധി പരിശോധിക്കുക. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഈത്തപ്പനയെ സംബന്ധിച്ചാണ് പറഞ്ഞത്, മുസ്ലിമിന്റെ ഉപകാരം പോലെയുള്ള ഉപകാരമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അബൂജഹലിന്റെ തത്വം മുസ്ലിമീങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തത്വം സ്വീകരിക്കണം, അവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു പഠിപ്പിച്ച തത്വം എന്താണ്? മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ, അവന്റെ വഫാത്തിന് മുമ്പും ശേഷവും അവനെ കൊണ്ട് ഉപകാരം കിട്ടും, മരിച്ചാ പിന്നെ ഒരു ഉപകാരവും കിട്ടൂല, ഒരു ഒലിയിനെ കൊണ്ടും കിട്ടൂല, ഒരു നബിയെ കൊണ്ടും കിട്ടൂല എന്ന് പറഞ്ഞാൽ അത് അബൂജഹലിന്റെ വിശ്വാസമാണ്, അബൂജഹലിന്റെ വിശ്വാസമാണ് മരിച്ചാൽ തീർന്നു എന്ന വിശ്വാസം. അത് മുസ്ലിമിന്റെ വിശ്വാസമല്ല. ഇമാം ബുഖാരി റിപ്പോർട്ടിനെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതാണ്. ഇബ്നു ഹജർ തങ്ങൾ ആ ഹദീസ് വിശദീകരിച്ചത്, ഇന്നഫ്ഉഹു മുസ്തമിറുൻ ഫീ ഹയാതിഹി വബഅദ മൗതിഹി. അതിലൊരു മുസ്ലിമിനെ സംശയിക്കേണ്ടതില്ലല്ലോ. നിങ്ങളൊക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളല്ലേ, അഞ്ചു നേരത്തെ നിസ്കാരം നമുക്ക് കിട്ടിയത് തന്നെ എങ്ങനെയാണ്? വഫാത്തായി പോയ ഒരു മഹാനായ മനുഷ്യന്റെ സഹായം കൊണ്ടല്ലേ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ഭുതകരമായ യാത്ര നടന്നു ഇസ്റാഇ മിഅ്റാജ്.
നമുക്കെല്ലാവർക്കും അറിയാം, സറയിത്തമിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമ സറൽ ബദ്റു ഫീ ദാജിം മിന നൂലമി വബിത തർഖ ഇലാ അനിൽത മൻസിലത്തൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്രക് വലം തുറമി. ചൊല്ലിക്ക മദീനത്തിക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് ഇസ്രാ കഴിഞ്ഞു മിഅ്റാജിനു വേണ്ടി ആകാശലോകത്തേക്ക് ആ വലിയ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയപ്പോൾ, സുഹൃത്തുക്കളെ, അതിലിടക്കൊരു കാര്യം, ഇന്നലെ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ വന്ന് നമ്മുടെ വെള്ളിയോട് ഇബ്രാഹിം സഖാഫിനെയും കൂട്ടി വന്നിട്ട് എന്നോട് സൂചിപ്പിച്ചു, ഒരു പാവപ്പെട്ട, യാതൊരു കഴിവുമില്ലാത്ത ഒരു പാവപ്പെട്ട ഹാർട്ടിൻ്റെ രോഗമുണ്ടായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു കഴിവുമില്ല, രണ്ടാഴ്ചയിലിടയിൽ നിർബന്ധമായും ഹാർട്ട് ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു നിർവാഹവും ഇല്ല, അതിനാൽ എല്ലാവരും സഹായിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിച്ചു. നമ്മൾ അള്ളാഹുത്തല നമുക്ക് ആകെ തന്നൊരു ഞമ്മത്ത്, ഏതെങ്കിലും സാധുക്കളുടെ ദുആ, ഏതെങ്കിലും മുത്തഅല്ലിമീങ്ങളെ ദുആ, ഏതെങ്കിലും ആലിമീങ്ങളെ ദുആ, ഏതെങ്കിലും സയ്യിദന്മാരെ ദുആ, ഏതെങ്കിലും രോഗികളുടെ ദുആ, അതിനൊക്കെ ഇജാബത്തുള്ള ആളുകളുടെ ദുആയാണല്ലോ. അതുകൊണ്ട് ആ പാവപ്പെട്ട രോഗിയെ ചികിത്സിക്കാൻ നമ്മുടെ സ്ഥാപനം സിറാജുൽ ഹുദയുടെ കീഴിൽ ദിക്ർ ഹൽക്ക നടന്നാൽ, ആ ദിക്ർ ഹൽക്കയിൽ ആര് സംഭാവന തന്നാലും അത് മുഴുവനും പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാനും, അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണത്തിനും പാവപ്പെട്ടവരുടെ കല്യാണത്തിനും മറ്റും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, നമ്മുടെ സ്ഥാപനത്തിന് എടുക്കാറില്ല. ഹൽക്കയുടെ ഫണ്ടിലേക്ക് വരുന്നത് നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി എടുക്കാറില്ല. അപ്പൊ ആ ഫണ്ടിൽ ക്യാഷ് ഇല്ല. ക്യാഷ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവർക്ക് അതിൽ നിന്ന് പാസാക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഫണ്ടിലേക്ക് അവരൊരു അപേക്ഷ ഫോറം പൂരിപ്പിച്ചു തരണം, അതിൽ ഇൻഷാല്ലാ പാസ്സാക്കി കൊടുക്കണം. പക്ഷേ അതിന് ഫണ്ട് നിങ്ങൾ തരണം. അതുകൊണ്ട് ഫണ്ട് നിങ്ങൾ തരണം. നിങ്ങളുടെ അടുക്കൽ ബക്കറ്റ് കൊടുത്തേക്കുമ്പോൾ നിങ്ങളൊക്കെ കഴിയുന്ന സഹായം ആ പാവപ്പെട്ട രോഗിയുടെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി നൽകണം. അള്ളാഹു നമുക്കാർക്കും ഹാർട്ടിനും കിഡ്നിക്കും അതുപോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾക്കൊന്നും ഒരു രോഗവും നൽകാതിരിക്കട്ടെ. അത്തരം രോഗമുള്ളവർക്ക് അള്ളാഹു തല ശമനം നൽകട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മൂസാ നബി ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സഹീഹായ ഹദീസാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മസ്ജിദുൽ അക്സയിലെത്തിയപ്പോൾ അവിടെ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബാങ്കും ഇഖാമത്തും കൊടുത്ത് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കുമ്പോൾ പിന്തുടർന്ന് നിസ്കരിച്ചത് അമ്പിയാക്കളാണെന്ന് സഹീഹായ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും മരണത്തിന് ശേഷം അള്ള കൊടുക്കുന്ന കഴിവ് എത്രയാണ് എന്നത് നമ്മളാരും തീരുമാനിക്കേണ്ട വിഷയമല്ല. അമ്പിയാക്കൾ ദുന്യാവിലുള്ള പള്ളിയിൽ വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അമ്പിയാക്കൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞത് ആ സംഗതിയെ സംബന്ധിച്ചാണെന്ന് പദാ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, വഫാത്തായി പോയ അമ്പിയാക്കളോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകത്ത് ചെന്നപ്പോൾ, ഒന്നാം ആകാശത്തിൽ ആദൻ നബി അലൈഹിസ്സലാം, അങ്ങനെ ഓരോ ആകാശത്തിലും അമ്പിയാക്കളെ കണ്ടിട്ടുണ്ട്. ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. നേരത്തെ പോകുമ്പോൾ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അമ്പിയാക്കൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചതുമാണ്. ഇപ്പൊ ചെല്ലുമ്പോൾ ആകാശലോകത്ത് കാണുകയാണ്. അല്ലാഹു തആല അവന്റെ മഹാന്മാർക്ക് വഫാത്തിന് ശേഷം കൊടുക്കുന്ന കഴിവ് ആർക്കാണത് നിഷേധിക്കാൻ കഴിയുക, ആർക്കാണത് ചോദ്യം ചെയ്യാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടതിനെ സംബന്ധിച്ച് അല്ലാഹു തന്നെ പറഞ്ഞിട്ടില്ലേ,
അതേ അല്ലാഹു തആല മൂസാ നബി ഇസ്ലാമിനെ കിതാബ് കൊടുത്തിട്ടുണ്ട്. വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിന് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി അല്ലാഹു മൂസാ നബിയെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫലാതകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടുമുട്ടിയാൽ സംശയിക്കണ്ട എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വലഖദ് ആതൈനാ മൂസാൽ കിതാബ ഫലാതകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, ആ മൂസാ നബി ആറാമത്തെ ആകാശത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്, കണ്ടുമുട്ടി എന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. ആ കണ്ടുമുട്ടിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ അല്ലാഹു തആല എന്താണ് സമ്മാനം തന്നതെന്ന് ചോദിച്ചപ്പോ ഉമ്മത്തുകൾക്ക് കൊടുക്കാൻ 50 നേരത്തെ നിസ്കാരം തന്നിട്ടുണ്ടെന്നാണ് മറുപടി. ആ 50 നേരത്തെ നിസ്കാരം ലഗേജ് കൂടിപ്പോയി, സമ്മാനമാണെങ്കിൽ ലഗേജ് വർദ്ധിച്ചാൽ ചുമക്കാൻ കഴിയൂലല്ലോ, അതുപോലെ എടുത്തുകൊണ്ട് പോകാൻ 50 നേരം അങ്ങയുടെ ഉമ്മത്തിന് കഴിയൂല നബിയെ, അതുകൊണ്ട് തങ്ങളൊന്ന് ചുരുക്കിത്തരാൻ ആവശ്യപ്പെടണമെന്ന് അതാ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു. അങ്ങനെ 9 പ്രാവശ്യം അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഇടക്ക് അള്ളാഹുവിൻ്റെ റസൂല് പോവുകയും വരികയും ചെയ്യുന്നു. ഓരോ പോക്കിലും 5 നേരം ചുരുക്കുന്നു, അങ്ങനെ 45 നേരത്തെ നിസ്കാരം ചുരുക്കി 5 നേരമാക്കി കൊടുക്കുന്നു. ആ 5 നേരത്തെ നിസ്കാരത്തിന് നേരത്തെ കൊടുത്ത 50 അതേ പ്രതിഫലം കൊടുക്കുമെന്നല്ല പറയുന്നു. ഇങ്ങനെ 5 നേരത്തെ നിസ്കാരം കൊണ്ട് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലം ഈ ഉമ്മത്തിന് മുഴുവനും വാങ്ങിച്ചു കൊടുത്ത മൂസാ നബി അലൈഹിസ്സലാം വഫാത്തായി എത്രയോ 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ ഈ സഹായം ചെയ്തത്, ഈ വിഷയത്തിൽ ഇടപെട്ടത്, ആ വിഷയത്തിൽ സൂചന നൽകിയത്. അതുകൊണ്ട് തന്നെ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്, ബുഖാരിയും മുസ്ലിമും അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് അല്ലാഹു തആല അംബിയാക്കൾക്കും ഔലിയാക്കൾക്കും മരണശേഷം കൊടുക്കുന്ന, അവർ അതാ ഈ ഉമ്മത്തിൽപ്പെട്ട പലരെയും അവർ സഹായിക്കുന്ന സഹായത്തെ നിഷേധിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. സുഹൃത്തുക്കളെ, അതാണ് ഈ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേ ആ മരം ഒരു ജുമ്മാറ് എന്ന് പറയുന്ന ഈത്തപ്പനയുടെ ചോറ് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ നബി തങ്ങൾ ചോദിക്കുകയാണ്, അതാ ഹജ്ജി സൂരി മാഹിയ, ഒരു മരത്തെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു പരിപൂർണ മുസ്ലിമിന്റെ ഉപകാരമാണ് ആ മരത്തിന്, അഥവാ അത് ഉണങ്ങിയാലും ഉപകാരമാണ്, പച്ചയായാലും ഉപകാരമാണ്. ആ മരം ഏതാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈത്തപ്പനയാണെന്ന് അറിയാമെങ്കിലും പറയാൻ മടിച്ചു. എന്താ പറയാൻ മടിക്കാൻ കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഖത്താബ് ഉണ്ട്, അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരുള്ളപ്പോ ഞാൻ ചെറിയ കുട്ടിയായ ഞാൻ പറഞ്ഞു, എന്റെ ബാപ്പ ഉണ്ടല്ലോ അതുപോലെ തന്നെ ബാപ്പാനേക്കാളും വലിയ ആളുണ്ടല്ലോ, ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു ചോദിച്ചു, സഹാബത്ത് ആരും മറുപടി പറയാതെ നബിയെ തങ്ങൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഹിയൻ നഖ്ലാ, അത് ഈത്തപ്പന മരമാണ്, അതിൻ്റെ ഒന്നും ഉപകാരമില്ലാത്തതില്ല, ഉണങ്ങിയാലും ഉപകാരമുള്ള മരമാണ്. ആ മരത്തെ അല്ലാ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം. ഇനി നിങ്ങൾ നോക്കൂ, അറേബ്യയിൽ പോയവർക്കറിയാം, ഈത്തപ്പനയുടെ മേലെ ഈത്തപ്പഴം കൊലച്ചിങ്ങനെ പഴുത്തു നിൽക്കുമ്പോ, അതേ ഈത്തപ്പന ഇങ്ങനെ കൊലച്ചു നിൽക്കുമ്പോ അത് കാണാൻ എന്ത് ഭംഗിയാണ്. അലൈനിലും അതേ അബൂദാബിയിലൊക്കെ പോയവർക്കറിയാം, അവിടെ അതാ വലിയ സഹായങ്ങൾ സാധുക്കൾക്ക് നൽകിയ ഒരു ഭരണാധികാരിയായിരുന്നു ശൈഖ് സായിദ് സാഹിബ് സുമു ശൈഖ് സായിദ്, ബാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, അദ്ദേഹത്തിന്റെ വകയിൽ റോട്ടിന്റെ പാർശ്വങ്ങളിൽ വെച്ച് പിടിപ്പിച്ച ആ ഈത്തപ്പന മരം ഇങ്ങനെ നിൽക്കുമ്പോ അതിൻ്റെ മേലെ ഇങ്ങനെ അതാ അതിൻ്റെ കൊലകൾ ഇങ്ങനെ തൂകി നിൽക്കുമ്പോ എന്തൊരു ഭംഗിയാണ്. ബാഹുതാല ആ വസ്തുവിന് തന്നെ എന്തൊരു ഭംഗിയാണ് കൊടുത്തത്. ഭംഗിക്ക് അള്ള വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്, വൃത്തിക്ക് അള്ളാഹുതാല വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഏത് സാധനവും ഭംഗിയോടെ നിലനിർത്താൻ ശ്രമിക്കണം. ഭംഗിക്ക് വലിയ പ്രാധാന്യമുണ്ട്, വൃത്തിക്കും വലിയ പ്രാധാന്യമുണ്ട്.
അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മന്നദു ഫതൗബുഹു ഖല്ലഹമ്മുഹു, വസ്ത്രം വൃത്തിയായാൽ അവന്റെ ടെൻഷൻ കുറയും, വസ്ത്രം വൃത്തിയായാൽ അവന്റെ ടെൻഷൻ കുറയും. വമൻ താബരിഹു സാദ അഖ്ലുഹു വമൻ താബരിഹു സാദ അഖ്ലുഹു, ഒരുത്തന്റെ വാസന നന്നായാൽ അവന്റെ ബുദ്ധി വർദ്ധിക്കും. കണ്ടില്ലേ നിങ്ങൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം മൂത്രമൊഴിച്ചാൽ കഴുകി വൃത്തിയാക്കണം, അതേ വിസർജിച്ചാൽ കഴുകി വൃത്തിയാക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയല്ലേ? മുസ്ലിമീങ്ങൾ ഒരു പ്രദേശത്തുണ്ടോ അവിടെ വൃത്തിയാക്കാൻ ഒരു വെള്ളവും ടാങ്കിയും ഉണ്ടാകും. വൃത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ വീടും വൃത്തിയാകണം, നമ്മുടെ നാടും വൃത്തിയാകണം, നമ്മുടെ സഹതേ സ്ഥാപനങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കണം, നമ്മളെ വീട്ടിലെ അടുക്കള വൃത്തിയോടെ സൂക്ഷിക്കണം. ഉമ്മമാരെ, അടുക്കളയുടെ സമീപത്തുള്ള അതേ നമ്മൾ കുപ്പയെന്ന് വിളിക്കുന്ന പറമ്പിന്റെ ഭാഗമില്ലേ, അതെപ്പോഴും വൃത്തിയുള്ളതാകണം. ഏറ്റവും കൂടുതൽ രോഗം പരത്തുന്ന ജീവിയാണ് കൊതു. ആ കൊതു ഉണ്ടാകുന്നത് വൃത്തികേടുണ്ടാകുമ്പോഴല്ലേ, വൃത്തികെട്ട വെള്ളം കെട്ടി നിൽക്കുമ്പോഴല്ലേ ഏറ്റവും വലിയ മാരകമായ പനികൾ കൊണ്ടുവരുന്ന കൊതു. ആ കൊതുവിന് നമ്മൾ കൂട്ടാളികളാകരുത്. വൃത്തിയോടെ നമ്മുടെ പറമ്പുകൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ട് ശല്യമുണ്ടാകരുത്. നമ്മുടെ കക്കൂസ് നന്നായി നമ്മൾ വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ കക്കൂസിൽ നിന്ന് പൊങ്ങുന്ന കൊതുവിന്റെ ശല്യം നമുക്ക് മാത്രമല്ല, തൊട്ടടുത്തുള്ള വീട്ടുകാരനും അത് ശല്യമാണ്, ആ നാട്ടുകാർക്കും ശല്യമാണ്. ഒരിക്കലും തന്നെ ശല്യം ചെയ്യുന്ന ജീവിയായ ഒരു മുസ്ലിം ജീവിക്കാൻ പാടില്ല. വളരെ നന്നായി ശ്രദ്ധിക്കണം, വൃത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ പരിസരങ്ങളിലുള്ള മൂത്രപ്പുരകൾ, പള്ളിയുടെ പരിസരങ്ങളിലുള്ള കക്കൂസുകൾ പലപ്പോഴും ഞാൻ വേദനയോടെ പറയാറുണ്ട്, വളരെ വേദനയോടെ പറയാറുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു കക്കൂസിലേക്ക്, ഒരു ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ചാവി വാങ്ങി നോക്കിയാൽ ചിലപ്പോൾ ഒരൊറ്റ മനുഷ്യന് ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമായിരിക്കും. ഉള്ളി കയറി നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, മൂസാ നബിന്റെ കാലത്ത് കഴുകിയതാണ് ആ ക്ലോസറ്റ് എന്ന് തോന്നിപ്പോകും. അതിന്റെ വെള്ളക്കളർ പോയിട്ട് മഞ്ഞക്കളറായി പോയിരിക്കുന്നു. മഞ്ഞപ്പിത്തം പിടിച്ചതല്ല, ഇയാളുടെ മടിയാണ്, ഈ മനുഷ്യന്റെ മടിയാണ്. അയാൾ സ്വന്തം ഉപയോഗിക്കുന്ന ഈ ബാത്റൂം ഒന്ന് വൃത്തിയാക്കാൻ പറ്റാത്ത മടിയനായതുകൊണ്ടാണ്. മുത്തല്ലിമീങ്ങളേ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആയി പോകരുതേ. വൃത്തിയോടെ നമ്മൾ ജീവിക്കുമ്പോ അതിനാണ് പവറ്. എത്രത്തോളം എന്നറിയോ, മഹല്ലി ഓതിയ മുഅല്ലിമി മുസ്തസ്താദിമാർക്കറിയാം. ഇമാമത്തിന്റെ യോഗ്യത പറയുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും വലിയ യോഗ്യത പാണ്ഡിത്യമാണ്, അഫ്ഖഹാണ് ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാമത്ത് നിൽക്കുക എന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ഓത്തറിയുന്നവൻ നല്ല ഓത്തറിയുന്നവനാവുക എന്നതാണ്. അതിങ്ങനെ അതിന്റെ തെർത്തീവ് പറഞ്ഞു. അക്കൂട്ടത്തിൽ കാണാം, നല്ല ഡ്രസ്സുട്ടവനാവുക, നല്ല ഡ്രസ്സ് ധരിച്ചവനാവുക എന്നതും ഇമാമത്തിന്റെ യോഗ്യതയുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെണ്ണുന്നു. ഒരു തുണിയുമെടുത്ത് തോർത്തും തലയെ കെട്ടി അല്ലെ തോർത്തും ചുമലിൽ തിട്ടല്ല ഇമാമത്ത് നിൽക്കേണ്ടത്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, മിമ്പർമ കയറുമ കയറേണ്ട പോലെ കയറണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ ആലോചിക്കണം, വൃത്തിക്കും ഭംഗിക്കും വലിയ പ്രാധാന്യമാണ് ഇസ്ലാമിൽ. ഒരുത്തന്റെ വീട് നല്ല ഭംഗിയിൽ വീടുണ്ടാക്കുമ്പോ നമ്മളത് കണ്ട് സന്തോഷിക്കണം. കാരണം നമ്മളെ വീട്ടിൽ നോക്കി നിന്നിട്ട് നമുക്കതിങ്ങനെ നോക്കി കാണാം. നമ്മളെ വീട് എത്ര ഭംഗിയിൽ ഉണ്ടാക്കിയാലും കാണണമെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കണം. അതേസമയത്ത് നമ്മൾ വീട്ടിന്റെ നേരെ മുമ്പിലത്തെ വീട് ഭംഗിയിലുണ്ടാക്കിയാൽ നമുക്കതിങ്ങനെ നോക്കി ആസ്വദിക്കാൻ കഴിയും. അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. പക്ഷേ തൊട്ടടുത്തുള്ള വീട് ഭംഗിയാവുമ്പോ നിന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയാത്ത അസൂയയുടെ മനസ്സാണെങ്കിൽ നിന്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ടാകും. അത് നിന്റെ മനസ്സ് ചീത്തയായതുകൊണ്ടാണ് കേട്ടോ. ഭംഗി എന്നതെന്നും അംഗീകരിക്കപ്പെടേണ്ടതും സ്വീകരിക്കപ്പെടേണ്ടതുമാണ്. അതുപോലെ തന്നെയാണ് വൃത്തി. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണം കൊണ്ടുവന്ന് തരുമ്പോ, ഭക്ഷണം കൊടുത്തേക്കുമ്പോ സ്ത്രീകളെ ശ്രദ്ധിക്കണം. നമ്മൾ പുറത്തൊരു ഭക്ഷണം കൊടുത്തേക്കുമ്പോ അതിൽ നമ്മുടെ മുടി കുടുങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മളെ മുടിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണെങ്കിൽ അത് വലിയ ബറക്കത്തുള്ള മുടിയാണ്.
ആ മുടിയിട്ട വെള്ളം സഹാബത്ത് രോഗശമനത്തിന് കുടിച്ചതാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ. വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന ആയത്ത് രണ്ടു ദിവസം കഴിഞ്ഞ കൊല്ലം ഞാൻ പാറക്കടവിൽ വേദ പറഞ്ഞു. അതിന്റെ സീഡ് കിട്ടുമ്പോൾ വാങ്ങി കേൾക്കണം. അതിന് മഹാന്മാർ പറഞ്ഞ തഫ്സീറിൽ ഒരു തഫ്സീർ തന്നെ, വല്ലുഹ നബിയുടെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലിദാ സജാ അവിടുത്തെ ശറവാക്കപ്പെട്ട മുടി തന്നെയാണ് സത്യം എന്ന ആയത്തിന് വരെ ഇമാമിങ്ങൾ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. വേറെയും അതിന് പല തഫ്സീറും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അറിവ് കേടുകൊണ്ട് ചോദ്യം ചെയ്യല്ലേ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മളുടെ മുടി ഭക്ഷണത്തിൽ കുടുങ്ങുന്നുണ്ടോ എന്ന് സ്ത്രീകൾ ശ്രദ്ധിക്കണം. കൊണ്ടുപോയി കൊടുക്കുന്ന പാത്രം നന്നായി കഴുകണം, വൃത്തിയാക്കണം. അതുപോലെ വീട്ടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കണം. അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും വൃത്തിയോടെ സൂക്ഷിക്കണം. കുട്ടികൾ മൂത്രമൊഴിച്ചാൽ ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. നജസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത് നല്ലതല്ല. അതുപോലെ നജസ് എവിടെയും ഉണ്ടാകുന്നത് നല്ലതല്ല. നജസ് കഴുകി വൃത്തിയാക്കണം. ഓ മുസ്ലിമീങ്ങളേ, നജസിന്റെ കൂട്ടത്തിൽ വളരെ ഗൗരവമുള്ള നജസാണ് നമുക്കറിയാം കാട്ടവും മൂത്രവുമൊക്കെ. എന്നാൽ ഒരു നിലയ്ക്ക് വളരെ ഗൗരവമുള്ള നജസാണ് മദ്യം കേട്ടോ, ലഹരി കേട്ടോ. ലഹരി കടുത്ത നജസാണ്. മൂത്രമൊഴിച്ചാലും കാട്ടിച്ചാലും അതേ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് നിസ്കരിക്കാൻ വകുപ്പുണ്ട്. കല്ലുകൊണ്ടും കട്ട കൊണ്ടും തുടച്ചിട്ട് നിസ്കരിക്കാൻ വകുപ്പുണ്ട്. ഛർദിച്ചാൽ നജസാണെങ്കിലും പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടി ഛർദിക്കുമ്പോൾ ആ ഛർദിക്കുന്നത് കഴുകിക്കളയാൻ കഴിയില്ല. ആ കുട്ടിയുടെ തൊള്ളയിൽ നജസുള്ളതോടുകൂടി ഉമ്മയുടെ മുല കുടിച്ചാൽ ആ മുല കഴുകിയിട്ടില്ലെങ്കിലും ഉമ്മാക്ക് നിസ്കാരത്തിന് വിരോധമില്ല, വിട്ടുവീഴ്ചയുണ്ട്. ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു കോഴി വന്ന് തുള്ളിയാൽ ആ കോഴിയുടെ മദാ മലദ്വാരം വൃത്തിയാക്കാറില്ല, മനഹരിക്കാറില്ല. അതുകൊണ്ട് കോഴി വീണ വെള്ളം കൊണ്ട് ഇനി നമുക്ക് ഒതുവെടുക്കാമോ? ഫത്വുൽ മുഈനിൽ പറഞ്ഞു അതിന് വിട്ടുവീഴ്ചയുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കണം, കോഴിക്കാട്ടത്തിനും ഒരു ചെറിയ വിട്ടുവീഴ്ചയുണ്ട്, മനുഷ്യക്കാട്ടത്തിനും ചെറിയ വിട്ടുവീഴ്ചയുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഛർദിച്ചതിനും ചെറിയ വിട്ടുവീഴ്ചയുണ്ട്. ഇനി നോക്കൂ, ഉണിക്കുരു പൊട്ടിയിട്ട് ചലം വന്നാൽ ആ ചലത്തോടെ നിസ്കരിച്ച ആ നിസ്കാരം സഹിയാകും. കുറഞ്ഞ ചലത്തിന് അഫുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. പൈൽസിന്റെ രോഗമുള്ള ഒരാൾ ഇന്ന് വന്ന് എന്നോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അത്തരത്തിലുള്ള ഏത് രോഗമുള്ളവർക്കും നീ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ. അർശസിന്റെ രോഗമുള്ളതിനാൽ അവിടെ നിന്നിങ്ങനെ അതാ നനവുണ്ടാകുന്നുവെങ്കിൽ, അവിടെ നിന്ന് ചെറിയ രക്തം പൊടിയുന്നുവെങ്കിൽ അതിന് വിട്ടുവീഴ്ചയുണ്ട്, നിസ്കാരത്തിന് വിട്ടുവീഴ്ചയുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും നജസിന് വിട്ടുവീഴ്ചയുണ്ട്. എന്നാൽ എന്റെ ചെറുപ്പക്കാരെ, ഒരുറ്റ് കള്ള്, ഒരുറ്റ് ലഹരി, ഒരുറ്റ് ബ്രാൻഡി, ഒരുറ്റ് വിസ്കി, ഒരുറ്റ് ചാരായം, ഒരുറ്റ് റാക്ക്, ഒരുറ്റ് അതാ ബാറെന്നോ ബീറെന്നോ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, ലഹരിയുടെ ഒരു തുള്ളി കുപ്പായത്തിലോ ശരീരത്തിലോ ഉറ്റിപ്പോയാൽ വെള്ളം കണ്ട് കഴുകാതെ നിസ്കാരം സഹീഹല്ല. കടുത്ത നജസാണത്. ഞാൻ ഈ കഴിഞ്ഞ വർഷം റമദാനിൽ, ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ ഷാർജയിലെ സെയ്ത്തിൽ നിന്ന് വയത് പറഞ്ഞു. ഗവൺമെന്റ് ഗസ്റ്റായി പോയതിനാൽ യു എയിലെ ഏത് സ്ഥലത്തും വയത് പറയാൻ പെർമിഷൻ കിട്ടും. അങ്ങനെ സെയ്ത്തിൽ നിന്ന് വയത് പറഞ്ഞു. ഞാനിങ്ങനെ വന്നൊരു സ്ഥലത്തിരിക്കുമ്പോ അതാ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ICF പ്രവർത്തകരുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കും, എന്റെ താടിയൊന്നൊപ്പിക്കണമെന്ന് തോന്നി. ഞാൻ താടിയൊപ്പിക്കാൻ കടകളൊക്കെ അടച്ചുപോയി. അതാ മലപ്പുറം ജില്ലക്കാരൻ അബ്ദു പറഞ്ഞു, എന്റെ ബാർബർ ഷാപ്പ് തുറന്ന് ഞാൻ ഒപ്പിച്ചു തരാം. ഞാൻ അവിടെ പോയി ബാർബർ ഷാപ്പിൽ പോയിരുന്നപ്പോ അബ്ദു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മുമ്പ് 100 ദിർഹം തന്നിട്ടുണ്ട്. അത് തന്നത് നിങ്ങളെ ഇങ്ങനെ ഒന്നൊരു അരമണിക്കൂർ സമയം കിട്ടാൻ വേണ്ടി ഞാൻ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തതാണ്. ഞാനത് കേട്ടപ്പോൾ ചിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു സ്നേഹമാണ്.
അള്ളാഹു അദ്ദേഹത്തിനും അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ബറക്കത്ത് നൽകട്ടെ. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇവൻ പറഞ്ഞു, സൈത്തിൽ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ വേദ പറഞ്ഞപ്പോ നിങ്ങൾ കള്ള് നജസാണ് എന്നതിനെ കുറിച്ച് വിശദമായി പറഞ്ഞു. അത് കേട്ട ഒരു മനുഷ്യൻ ആ പള്ളിയിൽ അദ്ദേഹം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നീട് ഞാൻ ഇന്നുവരെ കള്ള് കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അള്ളാഹുവേ, ഞങ്ങളുടെ വാക്കുകൾ നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾക്ക് ഉപകരിക്കുന്നതുമാക്കി തരണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരേ, ഒരിക്കലും തന്നെ നജസ് കുടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് കേട്ടോ. നാഞ്ചാറ് ദിവസം മുമ്പ് ഭർത്താവ് കള്ള് കുടിച്ചിട്ട് നിവൃത്തിയില്ലാത്തതിനാൽ ആ വിഷമം കൊണ്ട് സ്വർണം കൊടുത്തയച്ച ഒരു പെണ്ണുണ്ട് സിറാജുൽ ഹുദയിലേക്ക്. ആ വിഷമം നീങ്ങിക്കിട്ടാനാ ഇന്നും അതുപോലെ 100,000 രൂപ എന്റെ കയ്യിൽ നേർച്ച തന്നവരുണ്ട്, 20,000 രൂപ തീൻകുട്ടിയുടെ കല്യാണത്തിന് തന്നവരുണ്ട്, വേറെയും എത്രയോ സംഖ്യകളിൽ നിന്ന് നേർച്ച കൊണ്ടുവന്ന് തന്നവരുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു സിറാജുൽ ഹുദക്ക് തന്ന ബറക്കത്തല്ല നിലനിർത്തി തരട്ടെ. അതാ മക്കളില്ലാഞ്ഞിട്ട് നേർച്ച ചെയ്ത് കുട്ടിയായി, ആ കുട്ടിയെയും എടുത്ത് വന്ന പലരും ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് എന്റെ സദസ്സിൽ വന്നവരുണ്ട്. കൂട്ടത്തിലൊരു കുട്ടി, അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആ കുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ച് മന്ത്രിപ്പിച്ചതിന് ശേഷം എന്നോട് പറയുന്നു, ആ കുട്ടിക്ക് അതിൻ്റെ അതാ പുരുഷന്റെ അടയാളമായി പറയപ്പെടുന്ന മണി ഇറങ്ങുന്നില്ല. അതിനാൽ ഓപ്പറേഷന് ചെന്നപ്പോ ഡോക്ടർമാര് ടെസ്റ്റ് ചെയ്ത് പുരുഷന്റെ ലക്ഷണത്തിന് പകരം പെണ്ണിന്റെ ലക്ഷണമാണോ എന്ന് തോന്നുന്നു, വലിയ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു, വലിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നുവെന്ന് എന്നോട് സങ്കടം പറഞ്ഞു. അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളെ രോഗം തന്നെ മാറ്റാൻ കഴിവില്ല, ഞങ്ങൾക്കൊരു ഈർക്കിലി കഷ്ണം പോലും കൊടുക്കാൻ കഴിവില്ല. എല്ലാറ്റിനും കഴിവുള്ള രാജാവ് നീയാണ്, കുട്ടിയെ കൊടുത്ത രാജാവ് നീയാണ്. ആ കുട്ടിക്ക് ആ രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്നത് പോലെ ആവശ്യമുള്ള എല്ലാ അവയവങ്ങളും കൊടുത്ത് ആ കുട്ടിക്ക് നീ ആരോഗ്യവും ആയുസ്സും കൊടുക്കണേ അല്ലാ. അതുപോലെ മക്കളില്ലാത്ത പലരും വന്നിന്ന് ദിക്ർ വാങ്ങിയവരുണ്ട്. പടച്ച റബ്ബേ, അവർക്കൊക്കെയും നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, സ്വന്തം ഭർത്താവ് മദ്യപിച്ചിട്ടുള്ള വിഷമം കൊണ്ട് സ്വർണം നേർച്ചയാക്കിയ പെണ്ണിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓ ചെറുപ്പക്കാരേ, ഒരിക്കലും മദ്യപാനത്തിലേക്ക് നീങ്ങരുതേ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം ഇന്ന് നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജിലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മജിലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മനസ്സമാധാനത്തിനാണ് മദ്യപിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട്. ദിബയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എന്റെ കച്ചവടമൊക്കെ പൊളിഞ്ഞു പോയപ്പോ എന്നോട് പലരും പറഞ്ഞു മദ്യപിക്കണം, മനസ്സമാധാനം കിട്ടുമെന്ന്. അന്ന് നിങ്ങൾ എനിക്കൊരു ദിക്റേജ് തന്നപ്പോ ഞാനത് ചൊല്ലി എനിക്ക് ഒരുപാട് ബിസിനസ്സുകളിൽ അല്ല പുരോഗതി തന്നുവെന്ന് 2-3 കൊല്ലം മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം കുറ്റ്യാടിയിൽ വന്ന് 3.5 ലക്ഷം രൂപ നമ്മുടെ സ്ഥാപനത്തിന് പിന്നീട് സംഭാവനയും തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിനും ഞങ്ങൾക്കുമൊക്കെ നീ ബറക്കത്ത് തരണം റഹ്മാനെ. നമ്മുടെ ചെറുപ്പക്കാരെ പലരും ഉപദേശിക്കുന്നു, മദ്യപിച്ചാൽ നിനക്ക് അതാ മനസ്സിന് സമാധാനം കിട്ടുമെന്ന്. ഇല്ല ഇല്ല, വല്ലാഹി ഇല്ല. ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ, നിങ്ങൾ ദിക്റിലേക്ക് വരൂ, അല്ലാഹുവിലേക്ക് വരൂ. നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങളെ മനസ്സ് തിരിക്കൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നതിലാണ് കിട്ടൂ. ഇതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജേഷ്ഠത്തി, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ, ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് രോഗം വന്നപ്പോൾ കാലീർച്ചവാൾ വെച്ച് മുറിക്കണമെന്ന് വൈദ്യന്മാര് പറഞ്ഞപ്പോൾ ഉർവ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. പക്ഷേ ഉർവ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയൂല, ഓപ്പറേഷൻ തിയേറ്ററും ഓപ്പറേഷനും ഒന്നും അക്കാലത്തില്ലല്ലോ.
അതാ ഈർച്ചവാള് വെച്ച് മുറിക്കണം. അതിന് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല, അല്പം ലഹരി കുടിക്കണമെന്ന് വൈദ്യന്മാര് പറഞ്ഞപ്പോൾ ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ നജസ് കുടിക്കൂല. ഇളനീർവെള്ള വല്ല തന്നില്ലേ, പാലല്ല തന്നില്ലേ, തേനല്ല തന്നില്ലേ, ചായ തന്നില്ലേ, കാപ്പി തന്നില്ലേ, ആയിരക്കണക്കിന് ജ്യൂസ് തന്നില്ലേ? സുബ്ഹാനല്ലാഹ്, എന്റെയും നിങ്ങളെയും തൊള്ളയിൽ ആവശ്യത്തിന് ഉമിനീര് തന്നില്ലേ? ഇതൊക്കെ തന്ന രാജാവ് വിരോധിച്ച മദ്യം ഒന്നാൻ പാടുണ്ടോ? അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്ന് മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ ഹൗദൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ ലഹരി കുടിക്കുന്നവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ അബൂജഹലിന്റെ ചലം കുടിക്കലാണ് കേട്ടോ. അത് അതാ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഞാൻ ലഹരി കുടിക്കൂല, കാല് നിങ്ങൾ മുറിച്ചോ, എന്നാ നിങ്ങളെ പിടിച്ചു വെക്കാൻ കുറെ ചെറുപ്പക്കാര് വേണം. വേണ്ട, എന്നെ പിടിച്ചു വെക്കണ്ട, എന്റെ മനസ്സ് ഞാൻ എന്റെ റബ്ബിലേക്ക് അങ്ങ് തിരിക്കും. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് എന്റെ മനസ്സ് ഞാൻ സ്നേഹിക്കുന്ന റബ്ബിലേക്ക് അങ്ങ് തിരിക്കും. നിങ്ങൾ എന്റെ കാല് മുറിച്ചോ, അത് കുറുല്ലാഹ വസബ്ബിഹുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ദിക്ര് ചൊല്ലാൻ അങ്ങ് തുടങ്ങി. വൈദ്യന്മാർ ഈർക്കവാള് വെച്ചിട്ട് ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ മകനാണ്, സ്വർഗത്തിലാണെന്ന് പേരെടുത്ത് പറഞ്ഞ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മദീനത്തെ ഏഴ് പണ്ഡിതന്മാരിൽ ഒരാളാണ്. കാലിങ്ങനെ വൈദ്യന്മാര് മുറിക്കുന്നു, മഹാനവർകൾ തസ്ബീഹിലും ദിക്റിലും അങ്ങ് മുഴുകുന്നു. കാല് മുറിച്ചു, പിന്നീട് രക്തം നിൽക്കാൻ വേണ്ടി കാലതാ കൊണ്ടുപോയി, അതാ ജൈത്തണ്ണ ചൂടാക്കിയിട്ടതിൽ മുക്കിയപ്പോൾ ബോധം കെട്ട് വീണുപോയി. കാലിന്റെ മുറി ഉണങ്ങിയതിനു ശേഷം മദീനയിലേക്ക് അതാ തിരിച്ചു പോകുമ്പോ മഹാനവർകൾ അതാ റബ്ബിനോട് പറയുന്നു, നാല് മക്കളെ നീ എനിക്ക് തന്നു, ഒരു മകനെ നീ തിരിച്ചെടുത്തു അല്ലോ, രണ്ട് കൈയും രണ്ട് കാലും നീ എനിക്ക് തന്നു, ഒരു കാല് നീ തിരിച്ചെടുത്തു അല്ലോ, മൂന്ന് മക്കളും ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ, രണ്ട് കൈയും ഒരു കാലും ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ, നീ തന്ന അനുഗ്രഹം വലുതാണ് അല്ലോ, പടച്ചവൻ തന്ന അനുഗ്രഹത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് നീങ്ങണം, റബ്ബിനെ സ്നേഹിക്കണം, റബ്ബിന് വേണ്ടി ജീവിക്കണം, റബ്ബിന് വേണ്ടി മരിക്കണം. ഇന്ന സലാത്തി വനുസുഖി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം റബ്ബിന് സമർപ്പിക്കണം. അല്ലാഹുവേ, നിന്നിലേക്ക് കൽബ് തിരിഞ്ഞ മോമിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. സ്ത്രീകൾ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കണം. ബിൽഡിങ്ങിന്റെ മേലെ നിന്നും താഴെ നിന്നും വീഴരുത്. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വർധനവ് കൊണ്ട് നമുക്ക് സ്ഥലം മതിയാകാതെയായി പോകുന്നു. പുരുഷന്മാർക്കും സ്ഥലം വരാതെയാവുന്നുണ്ട് എന്ന് എനിക്കറിയാം. നമുക്ക് ഇതിനേക്കാൾ അപ്പുറം ഒരു സ്ഥലം ഉണ്ടാക്കാൻ വകുപ്പില്ലല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് എല്ലാ സ്ഥലത്തും ആവശ്യമായ സ്ഥലം നമുക്ക് നൽകുമാറാകട്ടെ. ഇന്ന് കുറ്റ്യാടിയിൽ വൈകുന്നേരം സന്ദർശനത്തിന് വന്ന നമ്മുടെ ബനിയാസിലെ സിറാജുൽ ഹുദ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഞാൻ കൊണ്ടുപോയി സിറാജുൽ ഹുദയുടെ 25 ഏക്കറോളം വരുന്ന സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഇവിടെ ഉണ്ട്, 1 ഏക്കർ സ്ഥലം വാങ്ങി 1.5 ലക്ഷം രൂപയോളം വരും, അതിനൊരു സെന്റിന് പോകുമ്പോൾ അയാൾ പറഞ്ഞു 1.5 ലക്ഷം ഇൻഷാല്ലാഹ് ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇന്നലെ വന്നൊരു ചെറുപ്പക്കാരൻ കുറുവന്തേരിയിൽ നിന്ന് അദ്ദേഹം 1 സെന്റിന്റെ പൈസ തരാമെന്ന് പറഞ്ഞു. അതുപോലെ അതിന്റെ മുമ്പ് കുറുവന്തേരി ഭാഗത്ത് നിന്ന് കുറെ ആളെ ക്ഷണിച്ചു, അവരൊക്കെ 1 സെന്റും 4 സെന്റും ഒക്കെ തരാമെന്ന് പറഞ്ഞു. അതുപോലെ പല സ്ഥലത്ത് നിന്നും തരാമെന്ന് പറഞ്ഞു. നമുക്ക് എത്ര സ്ഥലം ഉണ്ടായാലും മതിയാവില്ല, ഓരോന്നോരോന്ന് പുതിയ ഇങ്ങനെ തുടങ്ങുക, പുതിയ ഇങ്ങനെ നടത്തുക, അങ്ങനെയാകുമ്പോൾ മതിയാവില്ല. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മന്ദബുദ്ധിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം കുറ്റ്യാടിയിൽ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 22-ാം തീയതി അവിടെ ദേവാ കോളേജിന്റെ ഉദ്ഘാടനോടത്തനം വെച്ച് രാവിലെ 10 മണിക്ക് ആര്യാടൻ മുഹമ്മദ് സാഹിബ് തറക്കല്ലിടുന്നത് ആ സ്ഥാപനത്തിനാണ്. അതിന്റെ പുറമെ വേറെയും പല പരിപാടികളും മനസ്സിലുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ എല്ലാം ദുആയും സഹകരണവും ഉണ്ടാകണം. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ദുബായിൽ കഠിനാധ്യാനം ചെയ്യുന്ന വാഹിദ് അബ്ദുൽ വാഹിദ്, അദ്ദേഹത്തിന്റെ ബാപ്പക്ക് സുഖമില്ലാതെ ദുആ ചെയ്യാൻ പറഞ്ഞ് ഈ
മദ്രസിലുണ്ട്. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ പിതാവിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ ഉസാമ ഫാറൂഖ് ആയിഷമ്മ കക്കാട്ടിരി സൈനുദ്ദീൻ ബാക്കവി ഒതളൂര് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാനസികമായ വിഷമമുള്ള പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇന്ന് നേരം വെളുത്തതിന് ശേഷം എത്രയോ ലക്ഷക്കണക്കിന് ഉറപ്പിക നേർച്ചയും സ്വർണവും എൻ്റെ കയ്യിൽ കൊണ്ടുവന്നെന്ന്, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സന്ദർശകരുടെ ദിവസമായതുകൊണ്ട് കുറ്റ്യാടിയിൽ ഇങ്ങനെ ആളുകൾ വന്ന് നേർച്ച തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ നേർച്ചയും സദഖയും തന്നവരുണ്ട്. അള്ളാഹുവേ അവരുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാം. നിനക്കല്ലാത്തത് പരിഹരിക്കാൻ നിവൃത്തിയില്ല, സാധ്യമല്ല. നീ എല്ലാ കാര്യങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅ്മഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل واصحاب سيدنا ومولانا محمد. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളെ നീയത്തും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ സംഘടനകളും ഞങ്ങളുടെ എല്ലാം എല്ലാം നീ പൊരുത്തപ്പെട്ട അമലാക്കണം റഹ്മാനേ. ഇവിടെ പങ്കെടുത്തതും സംസാരിച്ചതും കേട്ടതും പറഞ്ഞതും ഇവിടെ സദഖകൾ നൽകിയതും പാവപ്പെട്ട രോഗിയെ സഹായിച്ചതും എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനേ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളിൽ പലരും രോഗമുള്ളവരുണ്ട്. ഞങ്ങൾക്ക് തന്നെയും ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്. വാഹുവേ എല്ലാ രോഗങ്ങളും ചെറുതോ വലുതോ മാനസികമോ ശാരീരികമോ ആയ ഏത് രോഗവും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടുകാരൻ അന്തുറു അപകടത്തിൽപ്പെട്ട് തെരുവത്ത് അന്തുറു അപകടത്തിൽപ്പെട്ട് ICU-ൽ ഉണ്ടെന്നറിയിച്ചിട്ടുണ്ട്. നീ അദ്ദേഹത്തിന് പരിപൂർണമായ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഉമ്മാക്ക് പ്രയാസകരമായ രോഗമാണെന്ന് പറഞ്ഞ് ഇബ്രാഹിം മുസ്ലിയാരും മകൻ ജമാലും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നീ ആ ഉമ്മയുടെ രോഗം സുഖപ്പെടുത്തണേ റഹ്മാനേ. അതുപോലെ അള്ളാഹുവേ ഗർഭപാത്രത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ടെസ്റ്റിനയച്ചിട്ട് വളരെ വിഷമത്തോടെ അതാ ഞങ്ങളൊരു പ്രവർത്തകൻ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ ആ ഉമ്മക്കും പരിപൂർണ സലാമത്തും ആഫിയത്തും നൽകണം റഹ്മാനേ. അതുപോലെ റബ്ബെ ഗർഭിണികളായ എത്രയോ സ്ത്രീകളെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വീടുകളിലും ബന്ധത്തിലും ഗർഭിണികളുണ്ട്. നീ അവർക്കൊക്കെയും സുഖപ്രസവം നൽകണം റഹ്മാനേ. റബ്ബെ കുട്ടികളില്ലാത്ത പലരുമുണ്ട്, അവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ക്യാൻസർ രോഗമുണ്ട്, അതോടുകൂടെ ഇവിടെ വയതിന് വന്നവരുണ്ട്. ഹാർട്ടിൻ്റെ രോഗവും കിഡ്നിയുടെ രോഗവും ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ നിനക്കറിയാം ചെറിയ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും മാനസിക രോഗമായി കുടുംബങ്ങൾ വളരെയേറെ വിഷമിക്കുന്നുണ്ട്. പരിപൂർണമായി നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. തൊണ്ടയുടെ രോഗവും അതുപോലെ തന്നെ കൈകാലുകളെ രോഗവും അതുപോലെ മൂത്രാസംബന്ധമായ രോഗവും അങ്ങനെ എന്തെല്ലാമോ രോഗങ്ങൾ പറഞ്ഞവരുണ്ട്. നിറവ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. തീപ്പൊള്ളലേറ്റവരുണ്ട്. റബ്ബേ ഏത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അപകടം പറ്റിയവരെ നീ സലാമത്താക്കണം റഹ്മാനെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والأرض وضعها للأنام والنخل ذات الأكمام والحب ذو الأصف والريحان
فبأي آلاء ربكما تكذبان لا بشيء من نعمك ربنا نكذب فلك الحمد خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان لا بشيء من نعمك ربنا نكذب فلك الحمد صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بهمان نرى الله إن مهتايا نكرهم قندل സൂറത്തുർ റഹ്മാൻ നാം മൂന്ന് ദിവസം സംസാരിച്ചു. നാലാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ നാം പറഞ്ഞു വെച്ചിരുന്നത് വൽ അർദ വളഅഹ ലിൽ അനാം ഫീഹ ഫാക്കിഹത്തും വൻ നഖ്ലു ദാതുൽ അക്മാ. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികൾക്ക് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു വെച്ചു. ആ ഭൂമിയിൽ സന്തോഷത്തിനും രുചിക്കുമായി കഴിക്കുന്ന ധാരാളം പഴങ്ങളുണ്ട്. വന്നഖലു ദാതുൽ അക്മാം, പോളകളും പാളകളുമുള്ള വളരെ ഉപകാരപ്രദമായ ഈത്തപ്പന മരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ അനിവാര്യമല്ലെങ്കിലും മനുഷ്യൻ രുചിക്ക് വേണ്ടി കഴിക്കുന്ന പഴം ആദ്യം പറയുകയും രണ്ടാമതായി പഴത്തിൻ്റെയും പ്രധാന ഭക്ഷ്യവസ്തുവിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്ന ഈത്തപ്പനയെ രണ്ടാമതായി പറയുകയും ചെയ്തു. മൂന്നാമതായി അതിനേക്കാൾ സുപ്രധാനമായ മറ്റൊരു ഭക്ഷ്യവസ്തുവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹമായി എണ്ണിപ്പറയുന്നത്. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ, ധാന്യം. ധാന്യങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അവരുടെ പ്രധാന ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്നതാണ് ധാന്യങ്ങൾ. ഈത്തപ്പനയും ഈത്തപ്പഴവുമൊക്കെ അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചൂടുള്ള ചൂട് ലഭിക്കുന്ന ഭൂമിയിൽ മാത്രം അതുണ്ടാവുകയും അതുപോലെ അത് അവിടങ്ങളിൽ കൂടുതൽ കഴിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വസ്തുവാണ്. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യന് ആവശ്യമായ ഭക്ഷണങ്ങൾ, ആ ഭക്ഷണം മനുഷ്യന് ജീവികളിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിലും അല്ലാത്ത വിധത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്, ഭക്ഷ്യവസ്തുവാണ് ധാന്യങ്ങൾ. ആ ധാന്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് വൽഹബ്ബു ദുൽ അസ്ഫി, വൈക്കോല് ഉള്ളതായ ധാന്യങ്ങൾ എന്നാണ്. നെല്ല്, ഗോതമ്പ് തുടങ്ങിയത് കൊയ്തെടുത്താൽ ആ നെല്ലിൻ്റെ മണികൾക്ക് പുറമെ അതിൻ്റെ വൈക്കോല് നാം കാണുന്നു. ഒന്ന് നമുക്ക് ഭക്ഷിക്കാനുള്ളതാണ്, മറ്റൊന്ന് നമ്മുടെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതാണ്. രണ്ടും ഒരേ വസ്തുവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുകയാണ്. അതാണ് വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. അതുപോലെ ഇവിടെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷ്യവസ്തുവായി തരുന്ന വസ്തുക്കൾ ആ സസ്യങ്ങൾ അത് പുഷ്പിക്കുകയാണ്. അതിന് സുഗന്ധവും പലപ്പോഴും അത് പൂക്കുന്ന സമയത്ത് അതിൽ തേനും അങ്ങനെ തുടങ്ങി നല്ല വാസനയും നല്ല ഭംഗിയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വൽഹബ്ബുദുൽ അസ്വി വറൈഹാൻ, റൈഹാൻ എന്നത് ആ പേരിൽ തന്നെയുള്ള പുഷ്പമുണ്ട്. മൊത്തത്തിൽ തന്നെ ഏത് വസ്തുക്കളും കഴിക്കുമ്പോൾ പല വസ്തുക്കളും പുഷ്പിക്കാറുണ്ട്. അങ്ങനെ പൂവുണ്ടായതിന് ശേഷം അതിലൂടെ കായകളും ധാന്യങ്ങളും ഉണ്ടാകുന്നത് നാം കാണാറുണ്ട്. അങ്ങനെ വളരെ നല്ല വാസനയും മണവും രുചിയും ഉള്ള വസ്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ധാരാളമായി സൃഷ്ടിച്ചു തന്നിരിക്കുകയാണ്. ആദ്യമായി അത്യാവശ്യവും അനിവാര്യവുമില്ലാതെ കഴിക്കുന്ന പഴങ്ങളെ സൂചിപ്പിക്കുകയും പിന്നീട് ചൂടുള്ള ഭൂമിയിൽ മാത്രമുണ്ടാവുകയും അതുപോലെ ലോകത്ത് കുറച്ചാളുകൾ കൂടുതലായി കഴിക്കുന്ന ഈത്തപ്പനെ സൂചിപ്പിക്കുകയും പിന്നീട് മൊത്തത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളും അതുപോലെ ആ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന മൃഗങ്ങളും കഴിക്കുന്ന ധാന്യങ്ങളും ധാന്യത്തോടു കൂടിയുള്ള വൈക്കോലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച വലിയ അനുഗ്രഹമായി എണ്ണിപ്പറയുകയാണ്. അങ്ങനെ ആദ്യമായി ഖുർആൻ പഠിപ്പിച്ചവനാണ് അല്ലാഹ്, മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്, വിവരണം പഠിപ്പിച്ചവനാണ് അല്ലാഹ്. സൂര്യനും ചന്ദ്രനും പ്രത്യേകമായ കണക്കിൽ നിർത്തി അതിനെ ആ കണക്കനുസരിച്ച് ചലിപ്പിക്കുന്നവനും ഉദിപ്പിക്കുന്നവനും അസ്തമിപ്പിക്കുന്നവനുമാണ് അല്ലാഹ്. വന്നജ്മു വശജറു യസ്ജുദാൻ, അങ്ങനെ വള്ളികളും അതുപോലെ തന്നെ മരമുള്ള വൃക്ഷങ്ങളും ചെടികളും വൃക്ഷങ്ങളും എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. വസ്സമാ അറഫഅഹാ വവളഅൽ മീസാൻ, ആകാശത്തെ അവൻ ഉയർത്തിവച്ചിരിക്കുന്നു, അവൻ മീസാനിനെ സ്ഥാപിച്ചിരിക്കുന്നു, നീതിയെ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങളാരും തന്നെ തൂക്കത്തിൽ കുറവ് വരുത്താൻ പാടില്ല, നീതിയിൽ അക്രമം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം വൽ അർള വല അഹാലിൽ അനാം, വൽ അർള വല അഹാ ലിൽ അനാം, ഭൂമിയെ മനുഷ്യന് അല്ലാഹു തആല സ്ഥാപിച്ച് സൃഷ്ടിച്ചു വെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ ഭൂമിയിലുള്ള പഴങ്ങളെ സംബന്ധിച്ചും ഈത്തപ്പനയെ സംബന്ധിച്ചും അതിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും അതുപോലെ പിന്നീട് ധാന്യത്തെ സംബന്ധിച്ചും അത് പുഷ്പിക്കുന്നതിനെ സംബന്ധിച്ചും അങ്ങനെ അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ അതാ വ്യക്തമായി 11 അനുഗ്രഹങ്ങൾ 11 അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഒരു നിലക്ക് പറഞ്ഞാൽ, മറ്റൊരു നിലക്ക് പറഞ്ഞാൽ 8 അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞു. വിശദമായി പറയുമ്പോൾ 11 അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ എണ്ണിപ്പറഞ്ഞു. അതിനുശേഷം അല്ലാഹുവിന്റെ ചോദ്യം, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നാഥന്റെ അനുഗ്രഹത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് കളവാക്കുന്നത്? ഏത് അനുഗ്രഹമാണ് നിങ്ങൾ കളവാക്കുന്നത്? ഫബി അയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, സൂറത്തുർ റഹ്മാൻ, അതിങ്ങനെ ഓതിക്കേൽപ്പിച്ചു കൊടുത്തു മഹാന്മാരായ സ്വഹാബത്തിന്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ലഖദ് ഖറഅതുഹാ അലൽ ജിന്നി, ഞാൻ ഈ സൂറത്തുർ റഹ്മാൻ ജിന്നുകൾക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈലത്തൽ ജിന്നി, ജിന്നിനെ എന്റെ സമീപത്ത് സമ്മേളിപ്പിച്ച്
ഖുർആൻ കൽപ്പിച്ച ദിവസം ഞാൻ സൂറത്തുർ റഹ്മാൻ ജിന്നിനോട് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫഖാനു അഹ്സന മർദൂദം മിൻകും, ആ ജിന്നുകൾ അതിനൊക്കെയും ജവാബ് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ഞാനിങ്ങനെ ഓതിക്കേൽപ്പിക്കുമ്പോ ഫബി ഐ ആരാ റബ്ബികുമാ തുകദിബാൻ, 31 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ആയത്ത് ഈ സൂറത്തിലുണ്ട്. ആ ഓരോ പ്രാവശ്യവും ഞാൻ ഓതിക്കേൽപ്പിക്കുമ്പോൾ ജിന്നുകൾ അതിന് നല്ല ജവാബ് പറഞ്ഞിട്ടുണ്ട്. കുന്തു കുല്ല കുലമാ തൈതു അലാ ഖൗലിഹി ഫബി അയ്യ ആരായി റബ്ബികുമാ തുകദിബാൻ. ഈ ആയത്തുകൾ ഞാൻ ഓതുമ്പോഴെല്ലാം ഖാലു, ആ ജിന്നുകൾ പറഞ്ഞു, ലാബിശയിം മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ റബ്ബേ, നീ തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ഒന്നുപോലും ഒരു വസ്തു പോലും ഞങ്ങൾ കളവാക്കുന്നില്ല. ഫലകൽ ഹംദ്, നിനക്ക് തന്നെയാണ് സർവസ്തുതിയും എന്ന്. എന്റെ നിഅമത്തുകളൊന്നും തന്നെ കളവാക്കുന്നില്ലെന്നും എനിക്കാണ് സർവസ്തുതിയെന്നും ജിന്നുകൾ ജവാബ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്തേ മിണ്ടാതിരുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ആയത്ത് കേൾക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന സുന്നത്താണെന്ന് നമുക്ക് മനസ്സിലായി. ലാബിശയിം മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്, നിന്റെ നിഅമത്തിൽ നിന്ന് ഒരു വസ്തു പോലും ഞങ്ങൾ കളവാക്കുന്നില്ല റബ്ബേ. ഫലകൽ ഹംദ്, നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. അപ്പൊ അള്ളാഹു ചെയ്ത നിഅമത്തുകൾ നമ്മൾ ഒരിക്കലും കളവാക്കുന്നവരാകരുത്, അതോർമ്മിക്കണം. ഇനി ഒന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. മഹാന്മാരായ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാനിത് ഓതുമ്പോൾ ഇങ്ങനെ ചൊല്ലണം എന്ന് കൽപ്പിച്ചതായി നാം ഹദീസിൽ കാണുന്നില്ല. പക്ഷേ സഹാബത്ത് അത് ചൊല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ചൊല്ലിയില്ല, ജിന്നുകൾ അത് ചൊല്ലിയിട്ടുണ്ടല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണ്? ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതുണ്ട്, കൽപ്പിക്കണമെന്നില്ല. ചിലർക്കൊരു ധാരണയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ച് തന്നാലേ ഒരു കാര്യം ചെയ്യാവൂ, അല്ലെങ്കിൽ നബി തങ്ങൾ ചെയ്യാൻ പറഞ്ഞാലേ ഒരു കാര്യം ഒരു സ്ഥലത്ത് ചെയ്യാവൂ എന്ന് ചിലർക്കൊരു വാദമുണ്ട്. ആ വാദത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരുമുണ്ട്. റബീഉല്ലവല് 12 അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ചൊല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹ് ചൊല്ലി, അവിടുത്തെ സലാത്ത് ചൊല്ലി, നബിതങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം കൊണ്ട് ഭക്ഷണം വെച്ച് വിതരണം ചെയ്ത ആ ചെയ്യുന്നത് വലിയ പാതകമായി പോയി, വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിൽ അവരുടെ നേതാവ് ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതിനാൽ അതിനെതിരെ ഭിന്നിപ്പുണ്ടാക്കുന്ന കക്ഷികളുണ്ട്. അല്ലാഹു തആല മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന എല്ലാ കക്ഷികളെ ശെറിൽ നിന്നും ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനവർക്ക് പറയാനുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ബിരിയാണി വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ എന്നാണ്. എന്നാൽ പുതിയ വീട് നിർമ്മിച്ച് വീട്ടിൽ താമസിക്കുമ്പോൾ അതാ നല്ല ബിരിയാണി വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മകന്റെ കല്യാണത്തിന്റെ അന്ന്, മകന്റെ നിശ്ചയത്തിന്റെ അന്ന്, അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയം, അതുപോലെ തന്നെ മകളുടെ കല്യാണത്തിന്റെ അന്ന്, അങ്ങനെയൊക്കെ ധാരാളം ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ് സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളുടെ ലക്ഷണം. അതേ അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, സന്തോഷമുള്ള സമയത്തും
പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കുന്ന മുത്തത്തീങ്ങൾക്ക് സ്വർഗമുണ്ട്. അപ്പൊ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുക എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മൊക്കെ നമ്മോട് കൽപ്പിച്ച ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കാര്യങ്ങൾ ഏത് ചെയ്യുന്നതിനും പ്രചോദനം നൽകിയതാണ്. അതുകൊണ്ട് തന്നെ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ആ നല്ല കാര്യത്തിന് പ്രചോദനം നൽകേണ്ടതാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അത് വിശദമായി പറയൽ എന്റെ ലക്ഷ്യമല്ല. ഒരടിസ്ഥാന തത്വം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ പടച്ച റബ്ബ് നമ്മോട് ചോദിക്കുന്നു, അതേ ഫബി ഐ ആലായി റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് മനസ്സിലാക്കി പറയേണ്ട ഒരു വാചകമാണ് വലാബിശയിൻ മിൻ നഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇല്ല ഇല്ല, നിന്റെ അനുഗ്രഹത്തിൽ നിന്നൊന്നും തന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല, നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. അല്ലാഹ്, ജിന്നുകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നിങ്ങൾ എന്തേ പറയാതിരുന്നതെന്ന് അവിടുന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോ കാര്യങ്ങളും പെറുക്കി പെറുക്കി ഓരോന്ന് പറഞ്ഞു തരേണ്ടതില്ല, ഓരോന്നോരോന്ന് കാണിച്ചു തരേണ്ടതില്ല. വിഷയങ്ങൾ മനസ്സിലാക്കി ചെയ്യാവുന്നതാണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ്, ഈ സംഭവം തെളിവാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് അതാ പാവപ്പെട്ട സഹാബികൾ വന്ന് നബിയെ പണക്കാരൊക്കെ ധാരാളം ധർമ്മം ചെയ്ത് വലിയ സ്ഥാനം കൈവരിച്ചുപോയി, ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ 33 സുബ്ഹാനല്ലാ, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം ഈ 100 ദിക്ർ ചൊല്ലാൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് ഈ പാവപ്പെട്ട സഹാബത്ത് വന്ന് ചൊല്ലാൻ തുടങ്ങി. അത് ചൊല്ലുമ്പോൾ അതാ പണക്കാരുടെ ശ്രദ്ധയില്ലത് പെട്ടു. ആ പണക്കാരും ഇത് ചൊല്ലാൻ തുടങ്ങി. പണക്കാരും അത് ചൊല്ലാൻ തുടങ്ങിയപ്പോ ഇതേ സഹാബത്ത് വീണ്ടും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേവലാതിപ്പെട്ടു. അവർക്ക് ധർമ്മം ചെയ്ത പ്രതിഫലവും ദിക്ർ ചൊല്ലിയ പ്രതിഫലവും രണ്ടും കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് പണ്ടത്തതുപോലെ തന്നെ അവരിപ്പോഴും ഞങ്ങളെ മേലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അവരോട് ഞാനത് ചൊല്ലാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് ചൊല്ലാൻ അവർക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അവരെന്തിനു ചൊല്ലുന്നു എന്ന് ചോദിച്ചില്ല. കാരണം സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ നല്ലതല്ലേ, അൽഹംദുലില്ലാ എന്ന ദിക്ർ നല്ലതല്ലേ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ നല്ലതല്ലേ. അത് മഹാന്മാർ ചൊല്ലുന്നത് കേട്ടാൽ മറ്റുള്ളവർക്കും ചൊല്ലിക്കൂടെ, മഹാന്മാർ ചൊല്ലുന്നത് കേട്ടാൽ തന്നെ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൂടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനവരോട് ചൊല്ലാൻ കൽപ്പിച്ചിട്ടില്ലല്ലോ, ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടത് ബിദ്അത്താണെന്ന് വിധിച്ചില്ല. മറിച്ച് പറഞ്ഞത് എന്താണ്? ദാലിക ഫളുല്ലാഹി യുതീഹി മൈ യശാ, അത് അല്ലാഹു തആല ചിലർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ്. അള്ള ഉദ്ദേശിച്ചവർക്കും കൊടുക്കുകയാണ്. അവർക്ക് പണം സമ്പാദിച്ച് സദക്ക ചെയ്ത പ്രതിഫലവും ദിക്രു ചൊല്ലിയ പ്രതിഫലവും അവർക്ക് കിട്ടുന്നു. നിങ്ങൾക്ക് ദിക്രു ചൊല്ലിയതിന്റെ പ്രതിഫലം കിട്ടുന്നു, ക്ഷമിക്കുന്ന വകയിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാലിക ഫളുല്ലാഹി യുതീഹി മൈ യശാ, അവർ ചൊല്ലിയതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ധാരാളം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങൾ തന്നെ സഹാബത്ത് അത് അവസരോചിതമായി ചെയ്താൽ, അവസരോചിതമായി ചെയ്താൽ, റബീഉൽ പന്ത്രണ്ട് നേതാവ് ജനിച്ച ദിവസം എന്ന അവസരോചിതമായി ചെയ്യുന്നൊരു സന്തോഷ പ്രകടനമാണ്. അവസരോചിതമായി ചെയ്താൽ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച സംഭവങ്ങളാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുക്കേ കാണാൻ കഴിയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസ് കാണാം. ഇതുപോലെ തന്നെ ഒരാൾ മസ്ജിദ് ഖുബയിലെ ഇമാമാണ്, നല്ല മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹം സൂറത്ത് ഓതുന്നു. ആ സൂറത്തിന്റെ പുറമെ ഒരു കൊല്ലു അല്ലാഹു അഹദും കൂടി ഓതുന്നു. എല്ലാ റക്അത്തിലും ഒരു കൊല്ലു അല്ലാഹു അഹദ് കൂടുതൽ ഓതുന്നു. സഹാബത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, ഇതാ ഇങ്ങനെ ഒരാൾ അയാൾ സൂറത്ത് ഓതുന്നു, സാധാരണ ഒന്നുപോലെ ആയത്ത് സൂറത്ത് ഓതുന്നു, അതിന്റെ പുറമെ ഒരു കൊല്ലു അല്ലാഹു അഹദും ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ അവരോട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ രണ്ടും കൂടി ഓതരുത്, ഒന്ന് മാത്രമാക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വേറെ ആരെങ്കിലും ഇമാമെ നിർത്തിക്കോളി, എന്നെ തന്നെ നിർത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല, നിങ്ങൾ വേറെ ആളെ നിർത്തിക്കോളൂ. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്,
നല്ല ഭക്തിയുള്ള നല്ല മനുഷ്യനാ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇമാമത്ത് കിണങ്ങ് നിർബന്ധ. പക്ഷെ ഇയാൾ ഇത് വിടുന്നില്ല, കൊല്ലുവല്ലാഹു വിടുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു, വിളിപ്പിച്ച് ചോദിച്ചു, നിങ്ങളുടെ സഹോദരന്മാർ സ്നേഹിതന്മാർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ അങ്ങ് നിസ്കരിച്ചു കൊടുത്തുകൂടെ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, നബിയേ ഇന്നീ ഉഹിബ്ബുഹാ, ഞാൻ ഖുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തിനെ സ്നേഹിക്കുന്നു നബിയേ, അതുകൊണ്ട് എനിക്ക് ആ സൂറത്ത് എല്ലാ റക്അത്തിലും ഓതണമെന്നതിന്റെ താല്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓതാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, അത് ബിദഅത്താണ്, അതുകൊണ്ട് നരകത്തിലാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് പറയുകയാണ്, ഹുബ്ബുക അത് ഖലഖൽ ജന്ന, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ നീ സ്നേഹിച്ചത് നിന്നെ സ്വർഗത്തിൽ കടത്തിക്കഴിഞ്ഞു. ആ സൂറത്തിനോടുള്ള നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ കടത്തിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പൊ കണ്ടോ, നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ, പക്ഷെ അദ്ദേഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അംഗീകരിച്ചല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തിന്റെ പേരിൽ, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സന്ദർഭോചിതമായി ഒരു കാര്യം, ഒരാൾ നല്ല കാര്യം ചെയ്താൽ, ചെയ്യുന്നത് നല്ലതായിരിക്കണം, നല്ല കാര്യം ചെയ്താൽ ആ ചെയ്യുന്നത് സ്തുത്യർഹമാണ് എന്നതിന് തെളിവാണ് ഇപ്പോൾ നാം പറഞ്ഞ സംഭവവും, അതുപോലെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെയുള്ള എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തള്ളപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ബിദഅത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ അംഗീകരിച്ച ഒരു നല്ല കാര്യത്തെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. നാരിയത്തു സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള പ്രധാനപ്പെട്ട ഒരു സലാത്താണ്. ആ സലാത്തിന്റെ പ്രത്യേകത എന്താണ്? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് ഉള്ളതിന്റെ പുറമേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹും കൂടി ഉള്ളതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കൂടിക്കൊണ്ടുള്ള ആ സലാത്തിന് വലിയ പവറാണ്. അത് മുഅ്മിനീങ്ങൾ ചൊല്ലിവരുന്നതാണ്. ചില ആളുകൾ വിവരമില്ലാത്ത ജനങ്ങളോട് നാരിയത്തു സലാത്ത് പാടില്ല, നരകത്തിൽ കടന്നുപോകുമെന്ന് പറഞ്ഞ് സലാത്ത് മുടക്കിക്കളയുന്നവരുണ്ട്, ദലായിലുൽ ഖൈറാത്ത് മുടക്കുന്നവരുണ്ട്, താജു സലാത്ത് മുടക്കുന്നവരുണ്ട്. അവരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോടതിയിലെത്തുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലെത്തുമ്പോൾ പടച്ചവന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകും കേട്ടോ. ഇന്ന വാചകം കൊണ്ട് മാത്രമേ സലാത്ത് ചൊല്ലാവൂ എന്നോ, അല്ലെങ്കിൽ സലാത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്റെ മദഹ് പറയാൻ പാടില്ലെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കാലം മുതൽ ലോകത്തുള്ള നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടക്കം എല്ലാ ഇമാമിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീണ്ട മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള സലാത്ത് അവരുടെ സർവ കിതാബുകളിലും എഴുതി വെച്ചത് കാണാം, ചൊല്ലി വരുന്നത് കാണാം. അപ്പൊ ഇതേ വാചകം കൊണ്ട് നബിതങ്ങളുടെ പേരിൽ സലാത്ത് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നവർ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ഗ്രഹിക്കാത്തവരാണ്. അത്തരത്തിലുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരിപ്പിക്കൽ കേട്ടിട്ട് മുസ്ലിമീങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യവും നിങ്ങൾ നിർത്തിപ്പോകരുത് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ അർറഹ്മാനു സൂറത്തിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അത് കേൾക്കുമ്പോൾ എന്ത് പറയണമെന്നാ പറഞ്ഞത്? ലാ ബിശൈഇം, എല്ലാവരും ഒന്നായിട്ടൊന്ന് ചൊല്ലി നോക്ക്, ലാ ബിശൈഇം മിൻ നിഅമിക റബ്ബനാനുകദ്ദിബു ഫലകൽ ഹംദ്. കുറെ കൂടുതൽ ഇൻഷാല്ലാ ആവർത്തിച്ച് കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുമ്പോൾ മനഃപ്പാഠമാകും. ലാ ബിശൈഇം മിൻ നിഅമിക റബ്ബനാനുകദ്ദിബു ഫലകൽ ഹംദ്. ആഹുവേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നുകൊണ്ടും ഒരു വസ്തു കൊണ്ടും ഞങ്ങൾ കളവാക്കുന്നില്ല, നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. ഇനി നിങ്ങൾ നോക്കൂ, ആ ആയത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അർത്ഥം, നിങ്ങൾ രണ്ടുപേരുടെയും എന്നാണ്. ഫബി അയ്യി ആലാ റബ്ബികുമാ,
നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബിന്റെ ഏത് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് തുകദിബാൻ നിങ്ങൾ രണ്ടുപേരും കളവാക്കുന്നത്? അപ്പൊ ഈ രണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? അത് രണ്ട് കൂട്ടരാണ് എന്ന് മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു. ആരാണത്? അത് ഒന്ന് മനുഷ്യവർഗവും മറ്റൊന്ന് ജിന്നുവർഗവുമാണ്. കാരണം ശേഷം സനഫുറൂലക്കും അയ്യുഹസ്സഖലാൻ എന്ന് ശേഷം വരുന്നുണ്ട്. അപ്പൊ അവിടെ അല്ലാഹു തആല ജിന്നിനെയും മനുഷ്യനെയും ഒന്നായി വിളിക്കുകയാണ്. സഖലൈനി സഖലാനി എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഭാരമുണ്ടാകുന്ന വിധത്തിൽ എണ്ണം വർദ്ധിച്ചുകൊണ്ടുള്ള മനുഷ്യർക്കും ജിന്നുകൾക്കുമാണ് സഖലൈനി എന്നും സഖലാനി എന്നുമൊക്കെ പറയുന്നത്. അപ്പൊ ജിന്നും ഇൻസും ആ രണ്ടിനോടും അല്ലാഹുവിന്റെ ചോദ്യമാണ്, ജിന്നിനോടും ഇൻസിനോടുമുള്ള ചോദ്യമാണ്. സനഫുറൂലക്കും അയ്യുഹസ്സഖലാൻ എന്ന് പറഞ്ഞ സഖലൈനി ജിന്നിനോടും ഇൻസിനോടുമാണ് ചോദ്യം. നിങ്ങൾ രണ്ടുപേരും ഏത് നിഅമത്തിനെയാണ് കളവാക്കുന്നത്? ഇങ്ങനെ ഒരു തഫ്സീർ. വേറൊരു തഫ്സീർ, ഈ ചോദ്യം രണ്ട് വിഭാഗത്തോടാണ്. ഒന്ന് ബുദ്ധിയുള്ള വിഭാഗം, മറ്റൊന്ന് ബുദ്ധിയില്ലാത്ത വിഭാഗം. ജിന്ന് ഇൻസ് മലക്കുകളൊക്കെ കാര്യം ഗ്രഹിക്കാൻ പറ്റുന്ന ജീവികളാണ്. അതേസമയത്ത് കാര്യം ഗ്രഹിക്കാൻ കഴിയാത്ത ഒരുപാട് വസ്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. അത് രണ്ടിനോടും ഒന്നിച്ചാണ് റബ്ബിന്റെ ചോദ്യം. അങ്ങനെ പറഞ്ഞ തഫ്സീർ പറഞ്ഞ ആളുകൾ ഉണ്ട്. വേറൊരു തഫ്സീർ, ഈ ചോദ്യം രണ്ട് കക്ഷികൾ എന്നല്ല, മറിച്ച് മനുഷ്യരിൽ രണ്ട് വിഭാഗമാണ്. ഒന്ന് മനസ്സുകൊണ്ട് കളവാക്കുന്നവർ, അവർ നാവ് കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയും. അങ്ങനെ പുറത്ത് മൂമിനാണ്, ഉള്ളിൽ മുനാഫിഖാ. അങ്ങനെ അവർ നാവ് കൊണ്ട് സത്യമാക്കുന്നു, അതേസമയത്ത് ഹൃദയം കൊണ്ട് കളവാക്കുന്നു. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. വേറെ ചില കക്ഷികൾ നാവ് കൊണ്ട് അവർ കളവാക്കുന്നു, ഹൃദയത്തിൽ സത്യമാണെന്ന് അവർക്കറിയാം. അങ്ങനെയുള്ള മർക്കടമർഷിക്കാരുണ്ട്. അങ്ങനെ രണ്ട് കക്ഷികളുണ്ട്. ഒരു കക്ഷി മനസ്സുകൊണ്ട് അവർക്കറിയാം ഇതൊക്കെ ശരിയാണ്, പക്ഷേ നാവ് കൊണ്ട് പറയാൻ അവർ തയ്യാറല്ല. ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്. വേറൊരു കൂട്ടര് നാവ് കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ പറയാൻ അവർ റെഡിയാണ്, വേണമെങ്കിൽ നിസ്കരിക്കാനും റെഡിയാണ്, ധർമ്മം കൊടുക്കാനും റെഡിയാണ്, ഉള്ളിലൊട്ട് വിശ്വാസവുമില്ല. ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്, അവർക്കാണ് മുനാഫിഖുകൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിൽ ദർക്കിൽ അസ്ഫലി മിനന്നാർ, കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, ഏറ്റവും വലിയ ശിക്ഷയാണ്. കാരണം അതെ, അവർ മുനാഫിഖുകളാണ്, ഉള്ളിൽ വിശ്വസിക്കാതെ നാവ് കൊണ്ട് അവരിങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുകയാണ്. അവർ അള്ളാഹുവിനെ യുഹാദിയൂനല്ലാഹു വറസൂലഹു, അള്ളാഹിനെയും റസൂലിനെയും ചതിക്കാൻ നോക്കുകയാണ് അവർ. വാസ്തവത്തിൽ അവർ ചതിക്കുന്നത് അവരെ തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മുനാഫിഖുകൾ. അവരുടെ മനസ്സിൽ വിശ്വാസമില്ല, നാവ് കൊണ്ട് മനസ്സിൽ വിശ്വാസമില്ല, പക്ഷെ നാവ് കൊണ്ട് അവർ സമ്മതിക്കുകയാണ്. അവൻ മനസ്സ് കളവാക്കുന്ന ഒരു കൂട്ടരുണ്ട്, നാവ് കൊണ്ട് കളവാക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ഈ രണ്ട് കൂട്ടരുള്ളതിനാൽ ഈ ചോദ്യം നാവിനോടും അതുപോലെ തന്നെ ഹൃദയത്തോടുമാണ്. ഓ നാവേ, ഓ മനസ്സേ, നിങ്ങൾ എന്തിനെയാണ് കളവാക്കുന്നത്? ഇങ്ങനെയും അതിന് തഫ്സീറുണ്ട്. വേറെ ഒരു തഫ്സീർ, ഇവിടെ തെളിവുകൾ രണ്ട് വിധമുണ്ട്. ആദ്യം പറഞ്ഞു, അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. അങ്ങനെ തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അറിഞ്ഞ ധാരാളം തെളിവുകളുണ്ട് പഠിച്ചവനെ സംബന്ധിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധതയെ സംബന്ധിച്ച്. അങ്ങനെ സംഅയ്യായ തെളിവുകൾ എന്ന് പറയും, അതായത് തെളിവുകൾ ഖുർആൻ ഹദീസ് തുടങ്ങിയതിലൂടെ കിട്ടിയ തെളിവുകൾ. അങ്ങനെയുള്ള തെളിവുകൾ കളവാക്കുന്ന ഒരു കൂട്ടരുണ്ട്. വേറൊരു കൂട്ടരോ, അശംസുവൽ ഖമറു ബിഹുസ്ബാൻ എന്ന് തുടങ്ങിയിട്ട് സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും സൃഷ്ടികളെക്കുറിച്ചുമൊക്കെ അല്ല പറഞ്ഞിട്ട് തെളിവുദ്ധരിച്ചില്ലേ, ആ തെളിവ് വാസ്തവത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട തെളിവാണ്. അങ്ങനെ രണ്ട് സൈസ് തെളിവുകളുണ്ടല്ലോ, ഈ രണ്ട് സൈസ് തെളിവുകളെയും കളവാക്കുന്ന രണ്ട് കൂട്ടര്, അതാണ് റബ്ബിക്കുമാ എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇരിക്കട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു, ഫബിഅയ്യ ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങൾ രണ്ടുപേരും, അല്ലെ നിങ്ങൾ രണ്ട് കക്ഷികളും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് വസ്തുക്കളും ഈ എന്ത് ഏത് നിഅമത്ത് കൊണ്ടാണ് കളവാക്കുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷേ അവിടെ ഫബിഅയ്യ ആലായി, എന്റെ നിഅമത്ത് എന്നല്ല പറഞ്ഞില്ല, അതെന്തുകൊണ്ട് പറഞ്ഞില്ല, അലാ റബ്ബിക്കുമാ എന്നാണ് പറഞ്ഞത്.
നിങ്ങൾ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഏതാണ് നിങ്ങൾ കളവാക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ എന്താണ് കാരണം? എന്റേതെന്ന് എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞില്ല? പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നു, അർറഹ്മാനു അല്ലമൽ ഖുർആൻ, ഈ സൂറത്ത് പടച്ചവന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്ന സൂറത്താണ്, അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്ന സൂറത്താണ്. അതിന്റെ നേരെ മുമ്പുള്ളൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ഖമർ. ആ സൂറത്തിൽ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് എണ്ണിപ്പറയുന്ന സൂറത്താണ്. ആ അദാബിനെ സംബന്ധിച്ച് എണ്ണിപ്പറഞ്ഞ സ്ഥലത്ത് അള്ളാഹ് ചോദിച്ചത് കൈഫക്കാന അദാബീ വനുദുർ, കൈഫക്കാന അദാബീ വനുദുർ, കൈഫക്കാന അദാബീ വനുദുർ, കൈഫക്കാന അദാബീ വനുദുർ. നാല് സ്ഥലത്ത് ആവർത്തിച്ച അള്ളാഹു തആല അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് ആ സൂറത്തിൽ. അവിടെയൊക്കെ അള്ളാഹ് ചോദിച്ചത് എന്റെ ശിക്ഷ എങ്ങനെയുണ്ടെന്നാണ്, എന്റെ ശിക്ഷ എങ്ങനെയുണ്ടെന്നാണ്. അതൊരാധികാരികമായ സ്വരത്തിൽ അധികാരത്തിന്റെ പവർ വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ്, ഞാൻ എന്ന നിലക്കുള്ളൊരു ചോദ്യം. ആ ചോദ്യം അദാബിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് അള്ളാഹു തആല പറഞ്ഞു. ഇവിടെ കാരുണ്യത്തെ സംബന്ധിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ട് ഞാൻ എന്ന അവന്റെ ആധികാരികതയെയും അവന്റെ മഹത്വത്തെയും പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതിന് പകരം നിങ്ങളെ പോറ്റി വളർത്തുന്ന രാജാവ് എന്ന നിലക്ക്, നിങ്ങളെ പോറ്റി വളർത്തുന്ന രാജാവ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ കാരുണ്യത്തിലേക്ക്, അവനോടുള്ള സ്നേഹത്തിലേക്ക്, അവനിലേക്ക് മനസ്സ് തിരിയുന്നതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഇവിടെ എന്റെ അനുഗ്രഹം എന്ന് പറയാതെ പണ്ഡിതന്മാരതിനുദാഹരണം പറഞ്ഞു. പണ്ഡിതന്മാരതിനുദാഹരണം പറഞ്ഞു, നിന്റെ ബാപ്പ പറയുന്നത് പോലെ നീ കേൾക്കണം എന്നത്, അല്ലെ നിന്റെ ബാപ്പ പറയുന്നത് പോലെ നടന്നാൽ നിനക്ക് നല്ലതാണെന്ന് പറയുന്ന ഒരു ശൈലിയാണ്. അതേ സമയത്ത് ഞാനാ പറയുന്നത് കേട്ടോ എന്ന് പറയുന്ന ശൈലി മറ്റൊന്നാണ്. ഞാനാ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവത്തിന്റെ ശൈലിയാണ്. നേരത്തെത്തതോ ഉമ്മ പറയും പോലെ മോളെ, ഉമ്മ പറയും പോലെ മോനെ എന്ന് പറയുന്ന കാരുണ്യത്തിന്റെ ശൈലിയാണ്. ഇവിടെ അള്ളാഹു തആല തുടങ്ങുന്നതിന് അർറഹ്മാൻ, വിപുലവും വിശാലവുമായ നിലക്ക് സർവ സൃഷ്ടികൾക്കും കാരുണ്യം ചെയ്യുന്ന രാജാവ് എന്ന് പരിചയപ്പെടുത്തിയിട്ടല്ലേ ഈ സൂറത്തിന്റെ തുടക്കം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്റെ അനുഗ്രഹം എന്ന് പറയാതെ നിങ്ങളെ പോറ്റി വളർത്തുന്ന രാജാവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ എന്തിനെയാണ് കളവാക്കുന്നതെന്ന് അള്ളാഹു തആല അതാ കാരുണ്യത്തിന്റെ ശൈലിയിൽ ചോദിക്കുകയാണ്. ഫബി അയ്യ ആലാ റബ്ബികുമാ തുകദിബാൻ. ഇനി ഇത് 31 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 31 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ പറയാൻ സമയം പോരാ, ഞാൻ ചുരുക്കി 1-2 ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് പറയാം. 31 പ്രാവശ്യം പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 31 പ്രാവശ്യം ആവർത്തിച്ചത് എന്തിന്റെ പേരിലാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ഇമാം റാസി റളിയല്ലാഹു അൻഹു എടുത്തിട്ടു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ വിഷയങ്ങൾ പരിപൂർണമായി അറിയാൻ നമുക്കാർക്കും സാധ്യമല്ല, അതുകൊണ്ട് പരിപൂർണമായ അറിവ് അള്ളാഹുവിന്റെ കലാമിനെ സംബന്ധിച്ച് നമുക്കറിയൽ പ്രയാസമാണ്, നമുക്ക് ആവശ്യമുള്ളത് നമുക്കറിയാൻ കഴിയും. അതേസമയത്ത് ചില കാര്യങ്ങൾ എന്തെല്ലാമോ രഹസ്യങ്ങൾ അതിനുണ്ടാകാം, അതൊക്കെയും മനുഷ്യന് അറിഞ്ഞുകൊള്ളണം എന്നില്ല എന്ന് ആദ്യം ഒരു കാര്യം പറഞ്ഞു. അതിന് മഹാനവറുകൾ ഒരു തെളിവും പറഞ്ഞു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബസ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആയത്തുകളും ഓതിയപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ഹാദാ ഖദ് അറഫ്നാഹു, ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഫമൽ അബ്ബു, അതിൽ അബ്ബു എന്ന ഒരു വാചകം ഉണ്ടല്ലോ, അതെന്താണ് പഠിച്ചവനെ? റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലാകുന്നില്ല. മഹാനവറുകളുടെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തേക്ക് ഇട്ടുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഹാദാ ലഅംറുല്ലാഹി തക്ലീഫ് വമാ അലൈക യാ ഉമർ അല്ലാ തദ്രീമൽ അബ്ബു. ഇത് അധികം അങ്ങനെ നോക്കേണ്ട ആവശ്യം ഇല്ല ഉമറേ, അധികം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അബ്ബു എന്നത് അറിഞ്ഞില്ലെങ്കിൽ നിനക്കെന്താണ് കുഴപ്പം? അതുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഇത്തബിഉ മാ ബയ്യനലക്കും മിൻ ഹാദൽ കിതാബി, ഈ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വിവരിക്കപ്പെട്ട് നിങ്ങൾ പിന്തുടർന്നോളൂ, നിങ്ങൾക്ക് കിട്ടാത്ത സംഗതി അത് നിങ്ങൾ നോക്കേണ്ടതില്ല
ഇതാദ്യമായി ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനു ശേഷം മഹാനവറുകൾ തന്നെ 31 പ്രാവശ്യം ആവർത്തിച്ചതിന് ചില കാരണങ്ങൾ പറയുകയാണ്. അതിൽപ്പെട്ട ഒരു കാരണമാണ് സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്നത് അതിന്റെ നേരെ മുമ്പത്തെ സൂറത്തിൽ 4 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് 3 ഉം 1 ഉം ആണ്. 3 ഉം 1 ഉം ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 ആദ്യം പറഞ്ഞതാണ്, 3 എണ്ണം ആവർത്തിച്ചതാണ്. 1 ആദ്യം പറഞ്ഞതാണ്, സ്ഥിരപ്പെടുത്താൻ വിഷയം ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ 3 എണ്ണം ആവർത്തിച്ചതാണ്. 3 എന്ന് പറയുന്ന എണ്ണം, അത് പല പ്രത്യേകതകളും ഉള്ള എണ്ണമാണ്. 3 എന്ന് പറയുന്ന എണ്ണം നമുക്കറിയാം, 3 പല സംഗതികളും, 3 പ്രാവശ്യം ചെയ്യുക എന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. അത് നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ പറയേണ്ടതില്ല. എത്രയോ കാര്യങ്ങൾ 3 3 3 3 കൊല്ലുവല്ലാഹു അഹദിൻ ഒരു ഖുർആൻ മുഴുവൻ മോദിയ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും വുദുവിന്റെ അമലുകൾ 3 പ്രാവശ്യം ചെയ്യലാണ്. 4ാമത്തെ പ്രാവശ്യം ചെയ്താൽ അത് കറാഹത്താണ്. അതേസമയത്ത് വഖ്ഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ടാണ് 4ാമത്തെ പ്രാവശ്യം കഴുകുന്നതെങ്കിൽ അത് ഹറാമാണ്. അതേസമയത്ത് അല്ലാത്ത വെള്ളം കൊണ്ട്, കടലിലെ വെള്ളം കൊണ്ടാണെങ്കിൽ പോലും 3 ഒഴിച്ച് 4ാമത് കഴുകിയാൽ അത് കറാഹത്താണ്. കാരണം പരിശുദ്ധ ഇസ്ലാം അനാവശ്യം ചെലവഴിക്കുന്നതിനെ കഠിനമായി വിരോധിക്കുകയാണ്. അനാവശ്യം ചെലവഴിക്കുന്നവരെ ശൈത്താന്റെ കൂട്ടാളികളെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അനാവശ്യം ചെലവഴിക്കുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണ്. അപ്പൊ സഹോദരന്മാരെ, ചില കല്യാണങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ദൂർത്തടിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണത്തിന് ഒരു പവൻ ചോദിച്ചാൽ അവന്റെ ഞെരിക്കം എത്രയാണ്? അതേസമയത്ത് അവൻ ദൂർത്തടിക്കുന്നത് എത്രയാണ്? അങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല അംഗീകാരം തന്നിട്ടില്ല. ഇതുപോലെ നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ഉഖലാൽ 3 എണ്ണമാണ്, മലക്കുകളും മനുഷ്യരും ജിന്നുകളുമാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, 3 മേലറിയപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ എണ്ണിയാൽ 1000 പറയാൻ കഴിയും, ഞാനതിലേക്കിപ്പോ കടക്കുന്നില്ല. അപ്പൊ 3 എന്ന് പറയുന്ന ഒരു പ്രത്യേക എണ്ണമാണ്. ആ എണ്ണം ആവർത്തിച്ചിരിക്കുകയാണ് ആ സൂറത്തിൽ കൈഫക്കാനാദാബി വനുതുറന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, അതിനേക്കാൾ മേലെയുള്ള ഒരു പരിപൂർണമായ എണ്ണമാണ് 7. 7 വലിയ പ്രത്യേകതയാണ്. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്താണ്. സ്വർഗം 7 എണ്ണമാണ്, അതുപോലെ തന്നെ കടല്, ഭൂമി, ആകാശം, അങ്ങനെ തുടങ്ങിയിട്ട് ഖിറാഅത്ത്. അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ, അങ്ങനെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ 7 മേലെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 7 എന്നതൊരു പരിപൂർണമായ എണ്ണമാണ്. അതുകൊണ്ട് തന്നെ പല സംഗതികളും 7 പ്രാവശ്യം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കാൻ പറഞ്ഞതുണ്ട്. 7 പ്രാവശ്യം ഓതി മന്ത്രിക്കാൻ പറഞ്ഞ ചില സംഗതികളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പല കാര്യങ്ങളും, 7 കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തിട്ട് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 7 വലിയ പ്രത്യേകതകളുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കണം, നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അദാബിനെ കുറിച്ച് പറയുന്ന സൂറത്തിൽ, അദാബിനെ സംബന്ധിച്ച് പറഞ്ഞ സൂറത്തിൽ അല്ലാഹു തആല 1 പ്രാവശ്യം അദാബിനെ കുറിച്ച് കൈഫക്കാന അദാബി വനുതെന്ന് ചോദിച്ചു. അത് 3 പ്രാവശ്യം കൊണ്ട് അതിനെ ആവർത്തിച്ചു. അങ്ങനെ 4 പ്രാവശ്യമാണ് അത് ആ സൂറത്തിലുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് 1 പ്രാവശ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ശേഷം 30 പ്രാവശ്യം അത് ആവർത്തിച്ചു. അങ്ങനെ 30 പ്രാവശ്യം ആവർത്തിക്കാൻ കാരണം അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻജാ അബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻജാ അബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. അതാ നന്മ ചെയ്താൽ 1 ന് 10 ആണ്, അതേസമയത്ത് തിന്മ ചെയ്താൽ അതിന് അത്ര തന്നെ മാത്രമേ ശിക്ഷയുള്ളൂ. അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ നന്മക്കൊക്കെ 10 പ്രതിഫലമാണ്, തിന്മക്ക് 1 ഒറ്റ ശിക്ഷയാണ്. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അപ്പൊ അദാബിനെ പറയുന്ന സ്ഥലത്ത് 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ അതിന്റെ 10 ഇരട്ടി കൊണ്ട് അതാ എടുത്തു പറയുകയാണ്. 3 ന്റെ 10 ഇരട്ടിയല്ലേ 30, 30 കൊണ്ട് ആവർത്തിക്കുകയാണ്.
അപ്പൊ ഒന്ന് ആദ്യം പറഞ്ഞത് അത് ചോദ്യത്തിന്റെ ശൈലിയിൽ ചോദിച്ചതാണ്. പിന്നീടുള്ള 30 പ്രാവശ്യമുള്ള ആവർത്തനം അത് നന്മയിലേക്കും കാരുണ്യത്തിലേക്കും സൂചന നൽകിക്കൊണ്ട് 30 പ്രാവശ്യം ആവർത്തിച്ചതാണ്. മറ്റൊന്ന് പണ്ഡിതന്മാര് പറഞ്ഞു, അതാ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന് 8 വാതിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്, നരകത്തിന് 7 വാതിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്, 8ഉം 7ഉം കൂടിയാൽ 15. ഇവിടെ 2 വർഗമാണുള്ളത്, ഒന്ന് മനുഷ്യനാണ് ഒന്ന് ജിന്നാണ്. അങ്ങനെ 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ അതേ 30. അതുകൊണ്ട് 30 പ്രാവശ്യം ആവർത്തിച്ചതാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതേ ഈ പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുർ റഹ്മാനിൽ ഇൻഷാ അല്ലാ നാളെ മുതൽക്ക് നമുക്ക് പറയാനുണ്ട്, സനഫറു ലകും അയ്യുഹസ് സഖലാൻ എന്ന് തുടങ്ങിയിട്ട് പടച്ച റബ്ബ് അവന്റെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ 7 ആയത്തുകളാണുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അതാ നിഅമത്തുകൾ എണ്ണിയപ്പോൾ 8 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിന് 8 വാതിലാണ്. അതേ ആ സ്വർഗത്തിന്റെ 8 വാതിലുകൾ അതിനെ ഗുണിച്ചാൽ 2 × 16 അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഇവിടെ ഭയപ്പെടുത്തി അറിയിക്കുന്ന 7 ആയത്ത് സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹു തആല വലിമൻ ഖാഫ മഖാമിഹി വഖാമ റബ്ബിഹി ജന്നതാൻ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ജനങ്ങൾക്ക് 2 സ്വർഗമുണ്ടെന്ന്, ആ 2 സ്വർഗത്തിനും 8 വീതം വാതിലുണ്ട്. അങ്ങനെ 16 വാതിൽ അതിനുണ്ട്. അതേസമയത്ത് തഖ്വീഫിന്റെ ആയത്ത് അതേ അതിനെയും ആവർത്തിച്ചു. 7 ആയത്ത് നേരത്തെ പറഞ്ഞതുണ്ട്, അതിൻ്റെ ഇത് 14 ഇരട്ടിയാക്കുമ്പോഴുള്ളത്. അങ്ങനെ 16ഉം 14ഉം കൂട്ടി 30. ഇങ്ങനെയൊക്കെ പല തഫ്സീറുകളും പല പണ്ഡിതന്മാരും 30ന്റെ എണ്ണം, ഒന്ന് ആദ്യം ചോദിച്ചതും പിന്നെ 30 കൊണ്ട് ആവർത്തിച്ചതും അതിൻ്റെ ന്യായീകരണമായി പണ്ഡിതന്മാർ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. പിന്നീട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മളെ പഠിപ്പിക്കുകയാണ്, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽഫഖാർ വഖലഖൽ ജാന മിൻ മാരിജിൻ മിന്നാർ. സുഹൃത്തുക്കളെ, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു 100,000 രൂപയെ ഇതിൻ്റെ ചെലവിന് വേണം. അപ്പോൾ ഏതോ ഒരാൾ 100,000 രൂപ എന്ന് മനസ്സിലാക്കി. അപ്പോൾ അയാളിങ്ങനെ കണക്കൂട്ടിയേക്കും, ഓരോ ദിവസം 25 കിട്ടിയാൽ കൂടുതലുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് അയാൾ മനസ്സിലാക്കിയതിലുള്ള പിഴവാണ്. അതിനാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വലിയ സംഖ്യ ഇതിന് ചെലവ് വരും. എനിക്ക് 5 പൈസ, ഞാനിവിടെ പ്രസംഗിച്ച വകയിൽ ഇതുവരെയും വാങ്ങിയിട്ടില്ല, വാങ്ങാറും ഇല്ല. ഞാൻ സംഘടിപ്പിച്ചത് മാത്രമേ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ എത്തീം ഖാനക്ക് വേണ്ടി ഞാൻ 4 ദിവസം വേദം പറഞ്ഞു, അന്നും 5 പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബർക്കത്ത് തരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഓർക്കണം, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഒരുപാട് ചെലവ് ഈ വിഷയങ്ങൾക്കുണ്ട്. അതിൻ്റെ പുറമെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ചെലവ് നിങ്ങൾക്കറിയാമല്ലോ, അത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരു ദിവസം സിറാജുൽ ഹുദ ഒരു മാസം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ 30,00,000 രൂപയോളം ചെലവ് വേണം. ഒരു ദിവസം 100,000 രൂപയോളം ചെലവിന് വേണം. 1,000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, 600 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. അതുപോലെ അൽഹംദുലില്ലാ ഒരുപാട് മദ്രസകളിലും പള്ളികളിലും ഒക്കെ സേവനം ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. അതുപോലെ കരണ്ട് ബില്ല്, ഫോൺ ബില്ല്, അങ്ങനെ തുടങ്ങി ഒരു മാസത്തിൽ 30,00,000 രൂപയോളം സിറാജുൽ ഹുദയിലുള്ള സ്ഥാപനങ്ങൾ, ധർമ്മസ്ഥാപനങ്ങൾ നടത്താൻ ചെലവിന് വേണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൂടാണ്ടായി പറഞ്ഞത്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മാഷന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഫീസ് വാങ്ങാറുണ്ട്. അതുകൊണ്ട് ആ വകയിൽ വലിയ കടം നമുക്ക് വരാറില്ല, ചെറിയ കടങ്ങൾ മാത്രമേ വരികയുള്ളൂ നടത്തിപ്പിന്. അതേസമയത്ത് സ്ഥലമെടുക്കാനും ബിൽഡിംഗ് എടുക്കാനും 20,000,000 രൂപയെ ചെലവാക്കുന്നുണ്ട്. അത് തയ്യാമെന്നാൾ വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തിയാൽ കിട്ടൂല, അതിന് 20,000,000 രൂപയെ ചെലവാക്കുന്നുണ്ട്. സ്കൂൾ മാഷന്മാർക്ക് ശമ്പളം കൊടുക്കാനൊരു ചെറിയ സംഖ്യ ആളുകളിൽ നിന്ന് ഫീസ് വാങ്ങുന്നത് കൊണ്ട് കിട്ടും. അത് തന്നെ പിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും പറയണ്ട. സുബ്ഹാന ജല്ല ജലാലു, ഈ പറയുന്ന ഞാനടക്കം ചിലപ്പോൾ അടക്കാൻ മറന്നുപോകും. അങ്ങനെ ഈ അടുത്ത് ഞാൻ എൻ്റെ മകൾ ഫാത്തിമയുടെ ഫീസ് അടക്കാൻ മറന്നു. എല്ലാവരും ഫീസ് അടക്കും പോലെ ഞാനും അടക്കാറുണ്ട്. അങ്ങനെ ഫീസ് അടക്കാൻ മറന്നുപോയി.
അപ്പോൾ ഓഫീസിൽ നിന്ന് കത്ത് വന്ന്, ഫീസ് അടക്കാത്തത് കൊണ്ട് വലിയ തീവാണം പോലത്തെ കത്ത് വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് പൈസ കൊടുത്തയച്ച് അടച്ചിട്ട് ബില്ല് വാങ്ങി. അപ്പം അത് എനിക്കും വരാറുണ്ട് കത്ത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നതും നല്ലതാണ്. കത്ത് വരുമ്പോൾ ചിലർക്ക് തോന്നും ഞാൻ ഇന്നലെ പേരുടെ അടുത്ത് 100,000 കൊടുത്തതാ 2,000,000 കൊടുത്താൽ എൻ്റെ എനിക്ക് ഇങ്ങനത്തെ കത്തയക്കേണ്ടതുണ്ടോയെന്ന് ആർക്കും തോന്നരുത്. കത്ത് എനിക്കും വരുന്നുണ്ട്. അങ്ങനല്ലാതെ അത് നടത്താൻ കഴിയൂല. കൃത്യമായി എല്ലാവർക്കും ശമ്പളം കൊടുക്കാറ്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന സ്റ്റാഫുകളിൽ ഒരു സ്റ്റാഫിനും ഇന്നുവരെ നാളെ എന്ന് പറയാറില്ല. കൃത്യമായി നിശ്ചയിച്ച സമയത്ത് ശമ്പളം കൊടുക്കാറുണ്ട്. മാനമായ ശമ്പളം കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ പറയാ. അവർക്ക് മതിയാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊന്നാണ്. അങ്ങനെ ദുനിയാവിൽ ഒരാൾക്ക് മതിയാക്കി കൊടുക്കാൻ നമ്മൾ കൊണ്ട് ആർക്കൊണ്ട് കഴിയൂലല്ലോ. അള്ളാഹു തന്നെ എല്ലാവർക്കും ബർക്കത്തിയട്ടെ. അപ്പൊ സഹോദരന്മാർ, അതുകൊണ്ട് ധർമ്മസ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ തന്നെ ഏകദേശം 300,000 റുപ്യ ഒരു മാസത്തിൽ സിറാജുൽ ഹുദക്ക് ചെലവ് വരുന്നുണ്ട്. ചെറിയ സംഗതിയല്ല. അതിന് വരുമാനങ്ങളൊന്നും കാര്യമായി ഒന്നും ഇല്ല.